ഓക്കെ, നിങ്ങളുടെ മൊഡ്യൂൾ ടുവിലെ മേജർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് GCP ഹാൻഡ്സ് ഓൺ വർക്ക്ഷോപ്പാണ് ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ എഡ്യൂക്കേറ്റർ ഉദേഷ് ഉദയകുമാർ ഒരു ഗൂഗിൾ ക്ലൗഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള GCP എഞ്ചിനീയർ ആണ്. കഴിഞ്ഞ ബുധനാഴ്ച ക്ലബ് ഹൗസിൽ നമ്മുടെ മറ്റൊരു എഡ്യൂക്കേറ്റർ നിരൻ വിജയകുമാർ അദ്ദേഹം ഈ GCP യുടെ 2 മണിക്കൂർ നീളുന്ന ഒരു സെഷൻ എടുത്തിരുന്നു. അതിന്റെ ഒരു ഫോളോ അപ്പ് ആയിട്ടാണ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാനും ചെയ്ത് പഠിക്കാനൊക്കെ ആയിട്ടാണ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത ആഴ്ച അടുത്തൊരു മേജർ ക്ലൗഡ് പ്രൊവൈഡർ ആയിരിക്കും, അത് അഷുറാണ്. കാരണം AWS ഉം ഇന്നത്തെ കൂടി GCP യും കഴിയുകയാണ്. അടുത്ത ആഴ്ച അഷുറിന്റെ വർക്ക്ഷോപ്പ് ആയിരിക്കും, അഷുറിന്റെ ക്ലബ് ഹൗസ് സെഷനും വർക്ക്ഷോപ്പ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. എല്ലാവരെയും ഈ വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉദ്ദേശം നമുക്ക് തുടങ്ങാം. അമൻ ഒന്ന് മ്യൂട്ട് ചെയ്യോ. ഹലോ, ഓക്കെ. ഹായ് എവ്രിവൺ, എൻ്റെ പേര് ഉദേഷ്. ഞാൻ GCP എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഗൂഗിൾ ക്ലൗഡ് സർട്ടിഫൈഡ് ആണ്. ക്ലൗഡ് ഡിജിറ്റൽ ലീഡർ, അസോസിയേറ്റ് ക്ലൗഡ് എഞ്ചിനീയർ, പ്രൊഫഷണൽ ക്ലൗഡ് ആർക്കിടെക്ട്, 3 സർട്ടിഫിക്കേഷൻസ് ആണ് എനിക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ ഹാൻഡ്സ് ഓൺ സെഷനിൽ നമ്മൾ ഇപ്പം ഞാൻ പ്രസന്റേഷൻ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പം ബേസിക്കലി നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലൗഡിൻ്റെ SDK, അതായത് നമ്മുടെ ലോക്കൽ മെഷീനകത്ത് നിന്ന് ഗൂഗിൾ ക്ലൗഡ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും, പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ VM എങ്ങനെയാണ് സ്പിൻ ചെയ്യുന്നത്, ക്ലൗഡ് സ്റ്റോറേജ് എങ്ങനെ ഉപയോഗിക്കാം, ആപ്പ് എഞ്ചിൻ എങ്ങനെ ഉപയോഗിക്കാം, പിന്നെ ക്ലൗഡ് SQL ഡാറ്റാബേസ്, നമുക്കിപ്പം SQL ഡാറ്റാബേസിന് ഉള്ള ഗൂഗിൾ ക്ലൗഡ് സർവീസാണ് ക്ലൗഡ് SQL. അപ്പം ക്ലൗഡ് SQL എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൂബർനെറ്റീസ് എഞ്ചിൻ, ഗൂഗിളിൻ്റെ കൂബർനെറ്റീസ് എഞ്ചിൻ എങ്ങനെയാണ് നമ്മൾ സ്പിൻ ചെയ്യുന്നത്, പിന്നെ ഒരു സാമ്പിൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസറും ഓട്ടോ സ്കെയിലിംഗും ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? അതെ, കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത് ഞാൻ ബേസിക്കലി എൻ്റെത് വിൻഡോസ് 11 ആണെങ്കിലും ഞാൻ ഉബണ്ടു ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഉബണ്ടുവില് GCloud എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പം ഗൂഗിൾ ക്ലൗഡിന്റെ ഡോക്യുമെന്റേഷൻ നന്നായിട്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ SDK എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പം ഈ SDK വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോക്കൽ മെഷീനകത്ത് ഈ കമാൻഡ്സ് എല്ലാം റൺ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ഉബണ്ടു ഉണ്ട്. ഉബണ്ടു ഇപ്പം വിൻഡോസിനകത്ത് ഉബണ്ടു കിട്ടും. നമ്മുടെ WSL ഉപയോഗിച്ചിട്ട് നമുക്ക് ഉബണ്ടു നമ്മുടെ ടെർമിനൽ ഉബണ്ടു ടെർമിനല് നമുക്ക് വിൻഡോസിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പം അത് നിങ്ങൾക്ക് ഇല്ലാത്തവർക്ക് മൈക്രോസോഫ്റ്റ് സ്റ്റോറിനകത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ ഉബണ്ടു ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ചെറിയ ഇൻസ്റ്റാളേഷനേ ഉള്ളൂ, വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഈ ഒരു ഉബണ്ടു ടെർമിനൽ. അപ്പം ഇതിനകത്ത് ഈ GCloud കമാൻഡ്സ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്ന് ആദ്യം കാണിച്ചു തരാം. അപ്പൊ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞേക്കുന്ന പോലെ ഡോക്യുമെന്റേഷനകത്ത് ഏതാണ് നമ്മുടെ OS എന്നനുസരിച്ച് അതിന് ഉള്ള ഓരോ കമാൻഡ്സും തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉബണ്ടുവിൽ നമ്മൾ ആദ്യം എപ്പോഴും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം അപ്ഡേറ്റ് ചെയ്യണം, sudo apt അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം നമുക്ക് APT ട്രാൻസ്പോർട്ട് HTTPS, പിന്നെ CA സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ആണ് ഇവരുടെ എന്താ പറയുക SDKക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജസ്. അപ്പൊ ഈ പാക്കേജസ് നമുക്ക് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം.
അപ്പൊ ഇപ്പം ഞാൻ ആദ്യം ഈ ആദ്യത്തെ കമാൻഡ് റൺ ചെയ്തപ്പോ അത് വർക്കാവാത്തതിന്റെ കാരണം നമ്മൾ എ പി ടി കിറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മുടെ പാക്കേജസ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ അത് റൺ ആവുള്ളൂ. അപ്പോ അതാണ് എ പി ടി കിറ്റ് അപ്ഡേറ്റിന്റെ ഇമ്പോർട്ടൻസ്. പിന്നെ ഉള്ളത് നമുക്ക് അതിന്റെ അടുത്ത കമാൻഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കേജ് ഈ ഫുൾ പാക്കേജിനെ നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. കഴിഞ്ഞിട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ക്ലൗഡിന്റെ പബ്ലിക് കീ ആണ്. അപ്പൊ ആ കീ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ ഈ ജി പി ജി ഫയൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ പാക്കേജസ് ലോഡാണ്. ലോഡ് ആയതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ആ എടുത്ത പാക്കേജസ് വീണ്ടും ഫുള്ള് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ കിട്ടും. എന്നിട്ട് നമ്മൾ ആൻഡ് ആൻഡ് കൊടുക്കുമ്പോൾ രണ്ട് കമാൻഡ്സ് ഒരുമിച്ച് തന്നെ നമ്മൾ റൺ ചെയ്യാണ്. അപ്പോൾ അവിടെ നമ്മൾ ഗൂഗിൾ ക്ലൗഡ് എസ് ഡി കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും, നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഡോക്യുമെന്റേഷൻ ഫോളോ ചെയ്താൽ തന്നെ അത്യാവശ്യം വേറെ ട്രബിൾ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ജി ക്ലൗഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒന്ന് ചോദിക്കുകയും കൂടെ ചെയ്യാന്നാണ്. അതെ, ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചാറ്റിൽ ചോദിക്കാം. കഴിഞ്ഞ വർക്ക്ഷോപ്പ് വളരെ ഇന്ററാക്റ്റീവ് ആയിരുന്നു. അതുപോലെ നിങ്ങളിത് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്നതാണ് വിശ്വാസം. കഴിഞ്ഞ വർക്ക്ഷോപ്പിൽ അങ്ങനെ പറഞ്ഞിരുന്നു. അതല്ല, ഡെമോ ആയിട്ട് കാണുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആണോ കൂടുതൽ പേരും? ഫ്രീ ടയർ അക്കൗണ്ടോ അല്ലെങ്കിൽ ക്വിക്ക് ലാബ്സോ എടുത്തിട്ടുണ്ടോ ഒന്ന് ചാറ്റിൽ പറയാമോ? അപ്പം ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡോക്യുമെന്റേഷൻ നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇതിനകത്ത് ജി ക്ലൗഡിന്റെ കുറച്ച് കമാൻഡ്സ് മാത്രമേ ഈ ഒരു പാക്കേജിനകത്തുള്ളൂ. അപ്പം എക്സ്ട്രാ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസ്, ഇപ്പൊ ഈ കൂപ്പ് സി ടി എൽ ഒക്കെ
നമ്മുടെ കൂബർനെറ്റീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനത്തെ പ്രത്യേകം പാക്കേജുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തത് തന്നെ നമുക്ക് വെരിഫൈ ഡി ക്ലൗഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അത് ഇനിഷ്യലൈസ് ആവും. അപ്പൊ നമ്മൾ ഈ പെർമിഷൻ കൊടുക്കുമ്പോഴാണ് ഈ എസ് ഡി കെ ആയിട്ട് ഓതന്റിക്കേറ്റ് ആവുന്നത്. അപ്പോ ഇത് നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ആ ഇമെയിൽ ഐ ഡിക്ക് അകത്തുള്ള പ്രൊജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ലിസ്റ്റായിട്ട് കിട്ടും. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇപ്പൊ ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ്. അപ്പം അത് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം ഡിഫോൾട്ട് അപ്പൊ ഇപ്പൊ നമ്മുടെ പ്രൊജക്ട് എന്ന് പറയുന്നത് ഉദേഷ് സാൻഡ്ബോക്സ് ടെസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രൊജക്റ്റ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ചേഞ്ചസ് എല്ലാം ഈ ഒരു പ്രൊജക്റ്റിലായിരിക്കും അവിടെ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ കമ്പ്യൂട്ടർ റീജിയണും സോണും കോൺഫിഗർ ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ ഇഷ്ടമാണ്, വേണമെങ്കിൽ ചെയ്യാം വേണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ എസ് കൊടുക്കുകയാണ് ഞാൻ. എസ് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സോണും അല്ല ഇതൊക്കെ സോണുകളാണ്. അതായത് റീജിയൺ എന്ന് പറയുമ്പോൾ ഒരു ജിയോഗ്രാഫിക്കലി വലിയ ഒരു ഏരിയയാണ്. അപ്പം അതിപ്പോൾ യു എസ് ഈസ്റ്റ് വണ്ണ് അത് ഒരു റീജിയൺ ആണ്. ആ ഈസ്റ്റ് വണ്ണിനകത്ത് തന്നെ മൂന്ന് സോണുണ്ട്, ബി സി ഡി. അതേപോലെ യു എസ് ഈസ്റ്റ് ഫോറിനകത്ത് ഉള്ളതാണ് എ ബി സി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏതാണ് സോണ് അല്ലെങ്കിൽ റീജിയൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ആണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ്വർക്ക് ട്രാഫിക് ഏറ്റവും എന്താ പറയുക ലേറ്റൻസി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഐഡിയലി ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പർട്ടിക്കുലർ ടാർഗറ്റ് റീജിയൻ്റെ ഏറ്റവും അടുത്ത സെൻറ്റർ ചൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ മുംബൈയിൽ, ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ മുംബൈയാണ്. അപ്പം ഏഷ്യ സൗത്ത് ഈസ്റ്റ് ആണ്, ഏഷ്യ സൗത്ത് ഈസ്റ്റ് ആണ് മുംബൈയുടെ ആ ഒരു റീജിയൺ എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുള്ള ഏതെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡെവോസ് മലയാളത്തിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഏത് സോണിൽ ഹോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യ സൗത്ത് ഈസ്റ്റിലോട്ട് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ട്രാഫിക് പോയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട്സ് കിട്ടും. ഇപ്പം നമ്മൾ യു എസിൽ കൊണ്ടുവച്ചാൽ കിട്ടുന്ന ആ ഒരു ടൈമും ഏഷ്യ സൗത്ത് ഈസ്റ്റിൽ വെച്ചാൽ കിട്ടുന്ന ടൈമും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടാകും. ഒരുപാട് ഇല്ലെങ്കിലും മില്ലി സെക്കൻഡ് ഡിഫറൻസ് ഉണ്ടാകും ലേറ്റൻസിയിൽ. അപ്പൊ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ ആയിട്ട് യു എസ് ഈസ്റ്റ് 1B എന്നെ എടുക്കുകയാണ്. അപ്പൊ ഇപ്പോ നമ്മൾ സോൺ സെറ്റ് ചെയ്തു, റീജിയൺ ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ജി ക്ലൗഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ജി ക്ലൗഡ് കമാൻഡ്സ് എല്ലാം ഇതിനകത്ത് വർക്കാവും. അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി ക്ലൗഡിൽ നിന്ന് കൊടുത്താൽ മതി. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ള ആർഗ്യുമെന്റ്സ് ഏതാണ് ആർഗ്യുമെന്റ്സ് വേണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ജി ക്ലൗഡ് കമ്പ്യൂട്ടർ. അപ്പോ ഈ ഒരു കമാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വി പി സി നെറ്റ്വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ഏതൊക്കെ വി പി സി നെറ്റ്വർക്കാണ് ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിനകത്ത് ഇപ്പൊ ഒറ്റ ഒരു വി പി സി മാത്രമേ ഉള്ളൂ, ഡിഫോൾട്ട് ആണ് അതിന്റെ പേര്. ഓട്ടോമാറ്റിക് ആയിട്ട് സബ്നെറ്റ് മോഡലാണ്, ഓട്ടോമാറ്റിക് ആണ്, റീജിയണൽ റൂട്ടിംഗ് മോഡലാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന്റെ എന്താ പറയാ അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ഇതൊരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് ലിസ്റ്റ് ചെയ്യുക, മെയിൻ ആയിട്ടുള്ള സാധനങ്ങളല്ല ലിസ്റ്റ് ചെയ്യുക. ഇപ്പൊ അതിൽ തന്നെ നമുക്ക് ഈ ലിസ്റ്റിന് പകരം ഡിസ്ക്രൈബ് കൊടുത്തു കഴിഞ്ഞാൽ
അതിനെ ഏതാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് നമ്മുടെ കൊടുക്കുക. അപ്പോ ആ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ആ ഒരു ബി പി സി നെറ്റ്വർക്ക്, ഇപ്പൊ നമ്മളിവിടെ ബി പി സി നെറ്റ്വർക്കിനെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഡീഫോൾട്ട് നെറ്റ്വർക്കിന്റെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ മൊത്തം കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ ജി ക്ലൗഡ് കമാൻഡ്സ് എല്ലാം നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ ജി ക്ലൗഡ് എസ് ഡി കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? അതോ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഉദ്ദേശ ചാറ്റ് കാണുന്നുണ്ടല്ലോ അല്ലേ? ഇല്ല, കാണുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ചാറ്റിലത് പറയുന്നുണ്ട്. ചാറ്റ് ദിവസം എടുത്ത് ഓക്കെ. ഇത് രണ്ട് വിൻഡോ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രത്യേകം അത് നോക്കുന്നില്ല. കാരണം കൂടുതലും മൈക്ക് വഴി അല്ല ചോദിക്കാറ്, ചാറ്റിലാണ് ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. ഓക്കെ. അപ്പോ ഇതാണ് എസ് ഡി കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇങ്ങനെയാണ്. ഇനി നമുക്ക് എങ്ങനെയാ ഒരു വി എം സ്പിൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് നിരഞ്ചേട്ടൻ ഞാൻ ഇത് കാണിച്ചു തന്നു, എന്നാലും കുറച്ചുകൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പം വി എം എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ മെഷീൻ. അത് നമുക്ക് വെർച്വലായിട്ട് ഫിസിക്കലി എവിടെയോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസോഴ്സിനെ നമ്മൾ വെർച്വലി നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഒരു വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു പി സി പോലെ തന്നെയാണ്. അതെങ്ങനെ സ്പിൻ ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുക്കുക. കമ്പ്യൂട്ടർ എഞ്ചിനകത്ത് വി എം ഇൻസ്റ്റൻസിലോട്ട് വരിക. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻസ് സ്ക്രാച്ച് ചെയ്യുന്ന നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഉള്ള ഒരു ടെംപ്ലേറ്റ്, ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 VM വേണം. അപ്പൊ 10 VM ഒരേ കോൺഫിഗറേഷനാണ് വേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ അല്ലെങ്കിൽ ഒരു നമ്മൾ എന്താ പറയുക, ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയും അതിനെ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റൻസ്, സെയിം കോൺഫിഗറേഷൻ ഉള്ള ഒരുപാട് ഇൻസ്റ്റൻസ്. അപ്പൊ അങ്ങനത്തെ ഇൻസ്റ്റൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 10 തവണ ഇത് ചെയ്യുന്നത് മെനക്കേടാണ്. അപ്പൊ അതിന് പകരം നമ്മൾ ചെയ്യുന്ന ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ വി എമ്മിനെ സ്പിൻ ചെയ്യും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടൈം അവിടെ കുറെ ലാഭിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒരു മെഷീൻ ഇമേജ്, അതായത് നമ്മുടെ ആ ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു വി എം ക്രിയേറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ പോവാം. മാർക്കറ്റ് പ്ലേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന റെഡി ടു ഇൻസ്റ്റാൾ ആയിട്ടുള്ള എന്താ പറയുക ഓരോ വെർച്വൽ മെഷീൻസ് കിട്ടും. ഇപ്പം നമ്മുടെ ഫാസ്റ്റ്ലി ആയാലും അല്ലെങ്കിൽ മോംഗോ ഡി ബി അറ്റ്ലസ് ആയാലും ഇതൊക്കെ ഇതൊരു ഡേറ്റാബേസ് ആണ്. അതായത് മോംഗോ ഡി ബി അറ്റ്ലസ് എന്ന് പറയുന്ന ഡേറ്റാബേസ് റെഡി ടു ഇൻസ്റ്റാൾ ആയിട്ട് അവർ തരുന്നതാണ്. അതായത് നമ്മൾ ജസ്റ്റ് ഇന്ന് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മോംഗോ ഡി ബി ഡേറ്റാബേസ് നമുക്കവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. നമുക്ക് വേർഡ് പ്രസ് ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേർഡ് പ്രസ് കിട്ടും. അപ്പോ ഇതെല്ലാം ഈ പറയുന്ന തേർഡ് പാർട്ടീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ എന്താ പറയാ റെഡി ടു ഡിപ്ലോയ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ നോർമലി ഒരു ഇൻസ്റ്റൻസ് അങ്ങ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. അപ്പം ഇൻസ്റ്റൻസിന് പേര്, ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. പിന്നെ അതിന് ലേബൽ, അതായത് ആ ഒരു ഇൻസ്റ്റൻസ്, ഇപ്പൊ ഒരുപാട് ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ പ്രത്യേകിച്ച് ലേബലൊക്കെ കൊടുക്കാം. പിന്നെ റീജിയൺ, റീജിയൻ നമ്മൾ എവിടെയാണ് റീജിയൻ എന്ന് ഐഡിയലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് യൂസർ ബേസ് എവിടെയാണോ അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യുക. പിന്നെ ഗൂഗിൾ ക്ലൗഡിന്റെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കുറഞ്ഞ കാർബൺ എമിഷൻ ഉള്ള സ്ഥലങ്ങൾ അവർ പ്രത്യേകം എടുത്ത് കാണിക്കും. അപ്പം നമുക്ക് അങ്ങോട്ട് റിസോഴ്സുകൾ കൂടുതൽ അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് US East 1 എന്നിട്ട് നമ്മൾ US East
വണ്ണിൽ തന്നെ മൂന്ന് സോണുകളുണ്ട്, ഇഷ്ടമുള്ള ഒരു സോൺ എടുക്കാം. എന്നിട്ട് രണ്ടാമത് വരുന്നതാണ് മെഷീൻ കോൺഫിഗറേഷൻ, അതായത് നമുക്ക് ആ ഒരു മെഷീൻ എന്താണ് കോൺഫിഗറേഷൻ വേണ്ടത്. അപ്പൊ ഇവിടെയും നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, അതായത് നമുക്കിപ്പോ സാധാരണ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു യൂസ് ആണോ, അതോ നമുക്ക് കമ്പ്യൂട്ടേഷൻ കൂടുതലുള്ള യൂസുകളാണോ, അതോ മെമ്മറി ഒപ്റ്റിമൈസ് ചെയ്യാൻ ഉള്ളതാണോ, അതോ ഇനി നമുക്ക് ജി പി യു ഇന്റൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും വർക്ക് ലോഡ് ആണോ. അപ്പൊ ഇത് നമുക്ക് ഏതാണ് നമ്മുടെ ആവശ്യം എന്നനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സെറ്റിംഗ്സ് കിട്ടും. അപ്പം ജനറൽ പർപ്പസ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. അപ്പൊ ജനറൽ പർപ്പസിൽ തന്നെ പല സീരീസുകളുണ്ട്. അപ്പം ഓരോ സീരീസും ഓരോ കോൺഫിഗറേഷൻസ് ആണ്. അപ്പൊ ഓരോ എന്താ പറയാ, ഓരോ സീരീസിനും നമുക്ക് ഓരോ ടൈപ്പ് കോൺഫിഗറേഷൻ ആണ്. ഇപ്പം സി പി യുവിന്റെ ആ ഒരു ഡിഫറൻസ്, അതായത് കമ്പ്യൂട്ടേഷൻ പവറിനുള്ള ഡിഫറൻസ്, റാമിന്റെ ഒക്കെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് എൻ വണ് എടുക്കാം. എൻ വണ്ണിൽ തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഹൈ മെമ്മറി ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെമ്മറി ഉണ്ട്, അല്ലെങ്കിൽ ഷെയർഡ് കോറുണ്ട്. ഷെയർഡ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരാളുമായിട്ട് ആയിരിക്കും ഈ ഒരു സി പി യു ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സി പി യുവിൽ തന്നെ 614 എം ബി മെമ്മറി ആയിരിക്കും നമ്മൾ ഈ ഒരു ഷെയർഡ് കോറിൽ F1 മൈക്രോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് F1 മൈക്രോ, അതായത് $4.88 ആണ്. അതേസമയം നമുക്ക് വേണമെങ്കിൽ കൂടുതൽ 96 സി പി ഉള്ള 86.4 GB റാം ഉള്ള N1 High CPU 96 എടുക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1,700 ആണ്. അപ്പം ഇത് ഒരു മാസം എത്രയാവും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ആണ്. അതായത് മണിക്കൂറിൽ $2.38 ആണ് ഈ ഒരു N1 സീരീസിൽ ഏറ്റവും ഹൈ മെഷീനുള്ളത്. അല്ലെങ്കിൽ നമ്മൾ F1 മൈക്രോ എടുത്തു കഴിഞ്ഞാൽ $0.01 ആണ് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു മണിക്കൂറിൽ ചിലവാകുന്നത്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇത് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ കമ്പ്യൂട്ടർ ഒപ്റ്റിമൈസ്ഡ് എടുക്കാം, മെമ്മറിക്ക് വേണമെങ്കിൽ മെമ്മറി, ഇപ്പം ജി പി യു ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണ്. ഇപ്പം ഇവിടെ ഉള്ളത് NVIDIA ടെസ്ലയാണ്. നമുക്ക് എത്ര ജി പി യു വേണം, 16 GB വരെ അവർ എനേബിൾ ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആ മെഷീൻ ടൈപ്പ്, ഈ ഒരു ടൈപ്പാണ് ഇതിന് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം P100 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കിട്ടും. അപ്പം A100 ആണ് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പം നമുക്ക് എത്ര ജി പി യു വേണം, ആ ഓരോ ജി പി യുവിനും ഏതാണ് മെഷീൻ ടൈപ്പ് വേണ്ടത്, എന്നിട്ട് സി പി യുവിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ് വേണ്ടത്, അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഈ ജനറലിൽ തന്നെ നമുക്ക് സി പി യു ഏതാണ് വേണ്ടതെന്നും ആ പ്ലാറ്റ്ഫോം ഏതാണ് വേണ്ടതെന്നും നമുക്ക് എടുക്കാൻ പറ്റും. ജി പി യു ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ജി പി യു ആഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മെഷീൻ ഫാമിലി നമ്മൾ എടുക്കുന്നത്. F1 മൈക്രോയെ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻഷ്യൽ VM സർവീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റയ്ക്കുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ്. അതായത് VM ഗൂഗിളിന് പോലും ആക്സസ് ഇല്ലാത്ത കേസ് കൊണ്ട് എൻക്രിപ്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സർവീസ് ആണ്. നമുക്ക് എന്താ പറയുക, ഡാറ്റ കുറെ കൂടെ ഒരു സെക്യൂർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഏതെങ്കിലും കണ്ടെയ്നേഴ്സിന്റെ ഇമേജസ് ആണെങ്കിൽ അത് ഡിപ്ലോയ് ചെയ്യാൻ, വെർച്വൽ മെഷീനകത്ത് കണ്ടെയ്നർ ഇമേജസ് ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. പിന്നെ ഉള്ളത് ബൂട്ട് ഡിസ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തുള്ള ആ ഡിസ്ക് ഏതാണ് വേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ഏത് ഇമേജാണ്, അതോ നമ്മളിപ്പോൾ സ്നാപ്ഷോട്ട് വെച്ചിട്ടാണോ ഈ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെ നമുക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. പെർസിസ്റ്റന്റ് ഡിസ്ക് വേണോ, SSD വേണോ, സ്റ്റാൻഡേർഡ് ഡിസ്ക് വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ക് ഉണ്ടെങ്കിൽ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കസ്റ്റം ഇമേജ് നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വേണ്ടത്, അതിൻ്റെ ഏത് വെർഷൻ ആണ് വേണ്ടത്, ഏത് ഡിസ്ക്കാണ് വേണ്ടത്, അതിൻ്റെ സൈസ്, പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺഫിഗറേഷൻ. ഇപ്പം ഈ VM ആക്സിഡൻ്റലി ഡിലീറ്റ് ചെയ്താൽ നമുക്ക് ഈ ഡിസ്ക് വേണോ അതോ വേണ്ടേ, അതും ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഇത് എൻക്രിപ്റ്റ് ചെയ്യണോ, എങ്ങനെ എൻക്രിപ്റ്റ് ചെയ്യണം, ഗൂഗിള് തന്നെ എൻക്രിപ്റ്റ് ചെയ്തത് മതിയോ, അതോ ഇനി നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് എന്തെങ്കിലും കീസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് എൻക്രിപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീ എൻക്രിപ്ഷൻ കീ എന്ന് പറയുന്ന ഒരു കാര്യവും കൂടെ ഗൂഗിൾ ക്ലൗഡിലുണ്ട്. അതായത് നമ്മൾ ഒരു കീ വെച്ച് എൻക്രിപ്റ്റ് ചെയ്യും, എന്നിട്ട് ഈ സെറ്റ് ഓഫ് കീയെ നമ്മൾ വേറൊരു കീ വെച്ച് വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു കൈൻഡ് ഓഫ് ഡബിൾ പ്രൊട്ടക്ഷൻ പോലെയാണ്. പിന്നെ സ്നാപ്ഷോട്ട് സ്കെഡ്യൂൾ, അതായത് നമുക്ക് ഏതെങ്കിലും സ്നാപ്ഷോട്ടുകൾ ഏതെങ്കിലും ടൈമിൽ എടുക്കണോ, അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പം ഇത് ഞാൻ ഡിഫോൾട്ട് തന്നെയാണ് എടുക്കുന്നത്.
പിന്നെയുള്ളത് ഐഡന്റിറ്റി ആൻഡ് എ പി ഐ ആക്സസ്. അപ്പൊ ഈ എ പി ഐ സർവീസ് അക്കൗണ്ട് ഒക്കെ നമ്മുടെ ഈ ഒരു വെർച്വൽ മെഷീനിന് ആക്സസ് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് സർവീസ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊരു ആക്സസ് കൊടുക്കാം, ഇല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിന്റെ ഡീഫോൾട്ട് അക്കൗണ്ട് ആയിരിക്കും ഇതിന്റെ സർവീസ് അക്കൗണ്ട് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ആക്സസ് അതായത് എ പി ഐക്ക് ഏതൊക്കെ എ പി ഐക്ക് ആക്സസ് വേണം, വേണമെങ്കിൽ നമുക്ക് ഓരോ എ പി ഐക്കും ഓരോ ആക്സസ് കൊടുക്കാം, ഇത്രയും സർവീസുകൾ ഇതിൽ ഏതൊക്കെ ഏതിനൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാ എ പി ഐസിനും ഒറ്റ അടിയിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് എ പി ഐസ് ഉണ്ട് അതിന് മാത്രമായിട്ട് കൊടുക്കാം. അപ്പൊ പിന്നെ ഈ ഫയർ വാൾ എന്ന് പറയുമ്പോൾ ഈ ഫയർ വാളിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫയർ വാൾ റൂൾ ഇപ്പൊ എച്ച് ടി ടി പി ട്രാഫിക് അലോ ചെയ്യണോ അതോ എച്ച് ടി ടി പി എസ് അലോ ചെയ്യണോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് എച്ച് ടി ടി പി കൂടെ കൊടുക്കാം. പിന്നെ ഉള്ളത് നെറ്റ്വർക്കിംഗ് സൈഡാണ്. അപ്പൊ ഈ നെറ്റ്വർക്കിങ്ങിനകത്ത് ഈ നെറ്റ്വർക്ക് ഏതെങ്കിലും ആയിട്ട് നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്കിംഗ് ടാഗ്സ്. പിന്നെ ഐ പി ഫോർവേഡിംഗ് ഉണ്ട്, നമുക്കിപ്പം പാക്കറ്റൊക്കെ റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ് ഐ പി ഫോർവേഡിംഗ്. പിന്നെ നെറ്റ്വർക്ക് ഇന്റർഫേസ്, ഇപ്പം ഏതാണ് ഒരു ഇന്റർഫേസ്, നമുക്കിപ്പം വേറെ ഒരു വി പി സി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് തന്നെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്റർഫേസ് ആണ്. അതായത് ഈ നെറ്റ്വർക്കിനകത്ത് ഏത് നെറ്റ്വർക്കാണ്, ഏത് സബ്നെറ്റ് ആണ് എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഐ പി ഉണ്ട്, എഫേമറൽ ആണോ എന്നുള്ളത്. പിന്നെ എക്സ്റ്റേണൽ ഐ പിക്ക് നണ്ണും ഉണ്ട്, എഫേമറലും ഉണ്ട്. അതായത് എഫേമറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വി എം നമ്മൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഐ പി മാറും, അതായത് ഒരു ടെമ്പററി ഐ പി ആണ്. അതേസമയം നമ്മൾ നൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു എക്സ്റ്റേണൽ ഐ പി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഐ പി അഡ്രസ് ക്രിയേറ്റ് ചെയ്യാം ഇതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട്. പിന്നെ നെറ്റ്വർക്ക് സർവീസിൽ വരുന്ന ഇത് പ്രീമിയം ആണ്. പിന്നെ പി ടി ആർ റെക്കോർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പൊ അതാണ് നെറ്റ്വർക്ക് ഇന്റർഫേസ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് സൈഡ് ഇത്രയാണ്. അത് കഴിഞ്ഞ് ഡിസ്ക് നമുക്ക് വേറെ ഏതെങ്കിലും കൂടുതൽ ഡിസ്ക് അറ്റാച്ച് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷനാണ്. നമുക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് ആഡ് ചെയ്യാം. പിന്നെ ആ വി എമ്മിന്റെ ഒരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഷീൽഡഡ് വി എം, അതായത് ഏറ്റവും സെക്യൂർഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് വരുന്നതാണ് ഈ വെർച്വൽ ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതായത് പ്രീ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ അകത്ത് കൂടുതൽ സെക്യൂരിറ്റി ആയിട്ട് ഉള്ള സർവീസസ് ഗൂഗിൾ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ മാൽവെയറും റൂട്ട് കിറ്റ്സിനൊക്കെ എഗൻസ്റ്റ് ആയിട്ട് നമ്മുടെ വി എമ്മിനെ ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂർ ബൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇന്റഗ്രിറ്റി മോണിറ്ററിംഗ് ഉണ്ട്, അത് നമുക്ക് നമ്മുടെ റൺ ടൈമും ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റാക്ക് ഡ്രൈവറിൽ നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടും. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് സെക്യൂരിറ്റി ആഡ് ചെയ്യാം. പിന്നെ മാനേജ്മെന്റ്, ആ വി എമ്മിനെ കുറിച്ച് എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കണോ, അപ്പൊ ഡിലീഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കണോ. അതായത് ഡിലീഷൻ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മളിപ്പോ ആക്സിഡന്റലായിട്ട് ഡിലീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ അത് ക്ലിക്ക് ചെയ്താലും ഇത് ഡിലീറ്റ് ആവില്ല. അപ്പം ഡിലീറ്റ് എനേബിൾ ഡിലീഷൻ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻസ്റ്റൻസിനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഡിസേബിൾ ചെയ്യാതെ നമുക്ക് ഈ ഒരു ഇൻസ്റ്റൻസിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റില്ല, ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ഓട്ടോമേഷനകത്താണ് സ്റ്റാർട്ടപ്പ് സ്ക്രിപ്റ്റ്. ഈ സ്റ്റാർട്ടപ്പ് സ്ക്രിപ്റ്റിനകത്ത് നമുക്ക് റൺ ചെയ്യേണ്ട ഇപ്പം ഏതെങ്കിലും ഒരു എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും കമാൻഡ്സ് ഒക്കെ ആദ്യമേ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, എ പി ടി പിന്നെ അപ്പൊ എൻജിനെക്സ് സെർവർ നമുക്ക് സ്റ്റാർട്ടപ്പ് ചെയ്ത് തന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തെടുക്കാം. തൽക്കാലം ഞാനത് എസ് എസ് എച്ചിൽ കാണിച്ചുതരാം. എന്നിട്ട് മെറ്റാ ഡാറ്റ, ഇതിപ്പം നമ്മുടെ ഈ ഇൻസ്റ്റൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും മെറ്റാ ഡാറ്റ എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കീയും വാല്യൂ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളതാണ് അവൈലബിലിറ്റി പോളിസി. അപ്പൊ പ്രീ എംറ്റിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രീ എംറ്റബിൾ വി എം ആക്കണം. അതായത് പ്രീ എംറ്റബിൾ വി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാക്സിമം ലൈഫ് ടൈം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. അതായത് 24 മണിക്കൂറിനകത്ത് ആ വി എം ടെർമിനേറ്റ് ആവും, അതായത് ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഈ ഒരു ടൈപ്പ് വി എം ഒക്കെ നമ്മൾ ഈ ബാച്ച് ആയിട്ടുള്ള, അതായത് ഇപ്പം ഒരു സെറ്റ് ഓഫ് ജോലി, അപ്പം ഒരു 10 GB വെച്ച് നമുക്ക് ഡെയിലി അപ്ലോഡ് ചെയ്യണം, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഇപ്പൊ അതിന് ഒരു 16 മണിക്കൂർ എടുക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ഇത് നമുക്ക് എന്താ പറയുക ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു അങ്ങനത്തെ ടൈപ്പ് വർക്ക് ലോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീ എംറ്റബിൾ വി എംസ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രീ എംറ്റബിൾ വി എം ഉപയോഗിക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ഭയങ്കര കുറവായിരിക്കും.
ഇപ്പം ദാ 3.56 ആയി, 4.88 എന്ന് 3.56 ആയി. അപ്പം ഇത് വീണ്ടും വീണ്ടും നമുക്ക് പ്രീഎംറ്റബിൾ വി എംസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കോസ്റ്റ് വീണ്ടും കുറയും. ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യം ഇല്ല. പിന്നെ ഓൺ ഹോസ്റ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കമ്പ്യൂട്ടർ എഞ്ചിൻ്റെ, അതായത് ഗൂഗിൾ ക്ലൗഡ് അവിടെ അവർ മെയിൻ്റനൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റൻസ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് അവരുടെ ആ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ വി എമ്മിനെ ടെർമിനേറ്റ് ചെയ്യണോ അതോ മൈഗ്രേറ്റ് ചെയ്യണോ. അപ്പോൾ ഈ മൈഗ്രേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും അവർ തന്നെ വേറൊരു ഹാർഡ്വെയറിലോട്ട് ഈ വി എമ്മിനെ മൈഗ്രേറ്റ് ചെയ്യും. പിന്നെ ഉള്ളത് ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ടാണ്. അതായത് ഇപ്പം മെയിൻ്റനൻസ് ഇവൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഫെയിലിയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വി എം ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ആവണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതാണ് മാനേജ്മെന്റിന്റെ സൈഡ്. പിന്നെ സോൾ ടെനൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർ എന്താ പറയുക, നമുക്ക് ഓൺ ഡിമാൻഡ് ആയിട്ട് സ്പോട്ടിൽ വേണ്ട ടൈപ്പാണ്. അതായത് നമുക്ക് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര നാളത്തേക്ക് വേണം എന്നുള്ള ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ആകും. ഏതാണ്ട് ഒരു കൂടി ഇപ്പോൾ ഒരു 10-20 സെക്കൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും കാര്യങ്ങൾ വന്നു, ഇൻസ്റ്റൻസ് റെഡിയായി. 10 സെക്കൻഡ് പോലും എടുത്തിട്ടില്ല ഒരു വി എം നമുക്ക് സ്പിൻ ചെയ്തെടുക്കാൻ. അതാണ് എക്സ്റ്റേണൽ ഐ പി. നമ്മൾ ഈ ഒരു സിഗ്നൽ സിമ്പിൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ HTTP ട്രാഫിക് നമ്മൾ അലോ ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് ഇതാണ് ഐ പി അഡ്രസ്, പക്ഷേ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത് വെറും ഒരു വെർച്വൽ മെഷീനാണ്. അപ്പം നമുക്ക് SSH ചെയ്യാം. SSH ചെയ്യുമ്പോൾ ഇപ്പൊ SSH ചെയ്ത് കഴിഞ്ഞു, നമ്മള് ആ ഒരു വെർച്വൽ മെഷീൻ അകത്തേക്ക് വന്നു. അപ്പോ നമുക്ക് നേരത്തെ ഈ കമാൻഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് എൻജിനക്സ് സെർവർ അവിടെ ഇൻസ്റ്റാൾ ആയി. അപ്പോൾ ഇപ്പം ഇതിനകത്ത് ഒരു എൻജിനക്സ് സെർവർ ഉണ്ട്. നമുക്ക് ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു വി എം ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരു സെർവർ ഇൻസ്റ്റാൾഡ് ആണ്. നമുക്കിപ്പോൾ ആപ്ലിക്കേഷൻ ഹോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ISSH-നകത്ത് നമുക്ക് ആ വേണ്ട ഫയൽസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് അടുത്തയിലേക്ക് കണക്കാം എന്നാ. ഓക്കെ, അപ്പോൾ വേറൊരു ഫീച്ചർ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്കെഡ്യൂൾ ചെയ്യാം. അതായത് ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കെഡ്യൂളിങ് ടൈം കൊടുക്കാം. അതായത് വി എമ്മിൻ്റെ പേര്, അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ എവിടെയാണ്,
വേണ്ടത്, പിന്നെ അത് എപ്പോ സ്കെഡ്യൂൾ ചെയ്യണം, എപ്പോ സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എപ്പോ ചെയ്യണം, ഏത് ടൈം സോണിലാണ്, ഏത് ഡേറ്റിലാണ് എന്നുള്ള കാര്യങ്ങളും, അത് എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് വി എം സ്കെഡ്യൂളിംഗ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു വി എം ഇൻസ്റ്റൻസിനകത്ത് നമുക്ക് ഇതിന്റെ ലിസ്റ്റൊക്കെ കിട്ടും. മെഷീൻ ഇമേജസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇമേജസിന്റെ ലിസ്റ്റ് കിട്ടും. പിന്നെ ഇതാണ് കമ്മിറ്റഡ് യൂസ് ഡിസ്കൗണ്ട്. അതായത് നമുക്കിപ്പം കമ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കമ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ മൈഗ്രേറ്റ് ഫോർ കമ്പ്യൂട്ടർ എഞ്ചിൻ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ വർക്ക് ലോഡ്, ഇപ്പോൾ വേറെ ക്ലൗഡിലുള്ള വർക്ക് ലോഡൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സർവീസാണ്. പിന്നെ അതുപോലെ ഇമേജസ് ഉണ്ട്, ഇൻസ്റ്റൻസ് ഗ്രൂപ്പ്, ഹെൽത്ത് ചെക്ക്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ഓട്ടോ സ്കെയിലിംഗ് വെച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ ലോഡ് ബാലൻസ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമുക്കൊരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോഡ് ബാലൻസർ, അതായത് ലോഡ് ബാലൻസർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ലോഡ്, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഉള്ളപ്പോൾ അതിൻ്റെ ലോഡ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലോഡ് ബാലൻസർ. അപ്പോൾ ഈ ലോഡ് ബാലൻസറിന് ആ നെറ്റ്വർക്കിന്റെ ഹെൽത്ത് ശരിയാണോ ഇല്ലേ എന്നുള്ള കാര്യം അവർക്ക് അറിയണം. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഹെൽത്ത് ചെക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പോകുന്നത് ഫയർ വോളിലാണ്. വി പി സി നെറ്റ്വർക്കിനകത്താണ് ഫയർ വോൾ ഉള്ളത്. അപ്പൊ ഈ ഫയർ വോളിനകത്ത് നമുക്ക് ഓരോ ഫയർ വോൾ റൂൾസ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ റൂൾസ് ഡിഫോൾട്ടാണ്, ഡിഫോൾട്ട് നെറ്റ്വർക്കിന് ഓട്ടോമാറ്റിക്കലി ഉള്ളതാണ്. ഇത് ഏതൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താലും ഈ ഇത്രയും റൂൾസ് ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏതൊക്കെ പ്രോട്ടോക്കോളാണ്, ഏതൊക്കെ പോർട്ടിലാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രയോറിറ്റി. അപ്പോൾ ഈ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ വാല്യൂ, അതായത് 0 to 65,534 വരെ ഉള്ള വാല്യൂസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം 0 ആണ് ഹയ്യസ്റ്റ്, 65,534 എന്ന് പറയുന്ന ഏറ്റവും ലോവസ്റ്റ് ആണ്. അതായത് അതായിരിക്കും അതിൻ്റെ പ്രയോറിറ്റി. ചെറിയ വാല്യൂ കൂടുന്തോറും അതിൻ്റെ പ്രയോറിറ്റി കൂടും. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ഫയർ വോൾ റൂള്, നമുക്ക് എന്താ പറയുക, ഏതെങ്കിലും ഒരു റൂള് കാരണം നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ ട്രാഫിക് മര്യാദയ്ക്ക് പോകുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാരണം കൊണ്ടാണ്, ഈ ഒരു ഫയർ വോൾ റൂള് കൊണ്ടാണ് നമുക്കത് കയറ്റിവിടാൻ പറ്റാത്തത്. പക്ഷെ അതേ സമയത്ത് നമുക്ക് വേറെ ഒരു ഇൻസ്റ്റൻസിന് ഈ ഫയർ വോൾ റൂൾ ഉണ്ടെങ്കിലേ പറ്റൂ. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമുക്ക് ആ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫയർ വോൾ റൂള് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രയോറിറ്റി മാറ്റും. അപ്പം പ്രയോറിറ്റി മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ആ പ്രയോറിറ്റിക്ക് മുകളിലോട്ടുള്ള ആ ഇൻസ്റ്റൻസുകൾക്കൊക്കെ പുതിയ ഫയർ വോൾ റൂളും മറ്റേതിനൊക്കെ പഴയ ഫയർ വോൾ റൂളും ആയിരിക്കും അതിന് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ നമുക്കിവിടെ ആദ്യം ഒരു ഫയർ വോൾ റൂൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പോ ഇതിന് നമുക്ക് ഹെൽത്ത് ചെക്ക് എന്ന് പേര് കൊടുക്കാം. പിന്നെ ആ ഫയർ വോളിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള കാര്യമാണ്. പിന്നെ ലോഗ്സ്, ഈ ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയർ വോളിന്റെ ലോഗ് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് സ്റ്റാക്ക് ഡ്രൈവർ ലോഗിങ്ങിനകത്ത് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നെറ്റ്വർക്ക്, ഏത് നെറ്റ്വർക്കിലാണ് ആ ഫയർ വോൾ റൂള് വേണ്ടത്. പ്രയോറിറ്റി ഡിഫോൾട്ടായിട്ട് 1000 ആണ് കൊടുക്കാറുള്ളത്, അത് നമുക്ക് ഇവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഡയറക്ഷൻ ഓഫ് ട്രാഫിക്, ട്രാഫിക്ക് ഇൻകമിങ് ആണോ ഔട്ട് ഗോയിങ് ആണോ, ഇൻഗ്രസ് ആണോ ഇൻഗ്രസ് ആണോ എന്നുള്ളത്. പിന്നെ അലോൺ മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതാ ട്രാഫിക് ഏതെങ്കിലും പാരാമീറ്റർ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടാർഗറ്റ്, ടാർഗറ്റ് എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ടാഗ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ എല്ലാ ഇൻസ്റ്റൻസിനുമാണോ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നത്, അത് ഏതെങ്കിലും സർവീസ് അക്കൗണ്ടിനാണോ ഈ ഒരു റൂൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ടാഗ് വെച്ചിട്ട് കൊടുക്കാം. അപ്പൊ ടാഗിനകത്ത് അലോ ഹെൽത്ത് എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഒരു ടാഗിലോട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഫയർ വോൾ റൂൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് സോഴ്സ് ഫിൽട്ടർ ഉണ്ട്, IPv4 ഉണ്ട്, IPv6 ഉണ്ട്, സോഴ്സ് ടാഗ് ഉണ്ട്. ഈ സോഴ്സ് വെച്ചിട്ടാണ് അത് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ലോഡ് ബാലൻസിങ് കൊടുക്കുമ്പോൾ HTTP ലോഡ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള രണ്ട് IP അഡ്രസ് റേഞ്ച് ഉണ്ട്.
അതെന്ന് പറഞ്ഞ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130.211.0.0/22 TCP port 22. ഇത് നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഗൂഗിൾ ക്ലൗഡ് ഡോക്യുമെന്റേഷനകത്ത് തന്നെ നമുക്ക് കിട്ടും HTTP ലോഡ് ബാലൻസിങ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കോമ കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ റേഞ്ച് ഈ ഇതിനോട്ട് ആഡായി. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ട്രാഫിക് നമുക്ക് അലോ ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35.191.0.0/16 ഈ രണ്ട് എന്താ പറയുക IP ranges ആണ് നമുക്ക് കടത്തി വിടേണ്ടത്, എന്നാലേ HTTP ലോഡ് ബാലൻസർ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഉള്ളത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഏതൊക്കെ പോർട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിടണം എന്നുള്ള ഒരു ഇതാണ്. അപ്പം അതിനകത്ത് നമുക്ക് TCP 80 മാത്രം, നമുക്ക് HTTP ആണ് വേണ്ടത്. അപ്പം HTTP TCP 80 പോർട്ടാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് നമ്മൾ ഓപ്പൺ ചെയ്തു. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രോട്ടോക്കോൾസ് ഒന്നും നമുക്ക് ഫോളോ ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് അതൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫയർ വാൾ റൂള് ക്രിയേറ്റ് ആയി, ഹെൽത്ത് ചെക്ക്. ഈ ഒരു ഫയർ വാൾ റൂൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗട്ടിങ് വരണം. അതായത് ഈ ഫയർ വാൾ റൂളിലോട്ട് ഇത് റൗട്ട് ചെയ്യണം. അപ്പൊ റൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ക്ലൗഡ് റൗട്ടർ യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ക്ലൗഡ് റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ക്ലൗഡ് നാറ്റ് ആണ്. അതായത് ക്ലൗഡ് നാറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, അതായത് ആ നെറ്റ്വർക്കിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ്. അപ്പം നമ്മൾ അതിനകത്ത് നമ്മൾ ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇൻസ്റ്റൻസും ഇന്റർനെറ്റും ഒക്കെ ഒരു IP അഡ്രസ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം, NAT കോൺഫിഗറേഷൻ. അപ്പം നാറ്റ് കോൺഫിഗറേഷൻ ഇതാണ് ഇതിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അടുത്ത് നമുക്ക് നെറ്റ്വർക്ക്, നെറ്റ്വർക്ക് ഡീഫോൾട്ട് ആണ്. ഡീഫോൾട്ടിനകത്ത് നമുക്ക് ഏതാണ് റീജിയൻ വേണ്ടത്. നമ്മൾ നേരത്തെ എടുത്ത റീജിയൻ US East 1. ഇതിപ്പോ നമ്മൾ വേറെ VMs ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. ഞാൻ ലോസ് US Central 1 എടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്ലൗഡ് റൗട്ടർ, ക്ലൗഡ് റൗട്ടറിനകത്ത് നമ്മൾ പുതിയൊരു റൗട്ടർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു റൗട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് റൗട്ടർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് നമുക്ക് സിമ്പിളായിട്ട് നാറ്റ് റൗട്ടർ എന്ന് കൊടുക്കാം. അപ്പൊ ഇതിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു നാറ്റ് റൗട്ടർ എന്ന് പറഞ്ഞ ഒരു റൗട്ടർ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ ഒരു നാറ്റ് റൗട്ടർ എന്ന് പറഞ്ഞ പുതിയ റൗട്ടർ ക്രിയേറ്റ് ആയി. അത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് നാറ്റ് ഗേറ്റ് വേക്ക് വേണ്ടിയിട്ട് ആ റൗട്ടർ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യാം. ബാക്കിയൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇത് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ തന്നെ അത് വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. അപ്പോൾ ഈ ഗേറ്റ് വേ റെഡി ആയി. അപ്പൊ ഇത് റണ്ണിങ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് റൗട്ട് ചെയ്യാൻ പറ്റും. ട്രാഫിക് റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ക്ലൗഡ് റൗട്ടർ വെച്ചിട്ട് നമുക്ക് പബ്ലിക് IPയിലോട്ട് റൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി നമ്മൾ നേരത്തെ ഇൻസ്റ്റൻസ് ഡിലീറ്റ് ചെയ്ത്, പക്ഷെ നമുക്കൊരു ഇൻസ്റ്റൻസ് വേണം. അപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോഡ് ബാലൻസർ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്, ഒരുപാട് ഇൻസ്റ്റൻസ് ഉള്ളപ്പോഴാണ്. അപ്പം നമുക്ക് ഒന്നി കൂടുതൽ ഇൻസ്റ്റൻസ് വേണം. അപ്പൊ അങ്ങനെ ഇൻസ്റ്റൻസ് വേണമെന്നുള്ളതുകൊണ്ട് ഇൻസ്റ്റൻസ് ഗ്രൂപ്പാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഇൻസ്റ്റൻസ് ഗ്രൂപ്പിനകത്ത് ഒരു ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകൾ ഉണ്ടാവും. അപ്പൊ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻസിന്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ഇമേജ് നമുക്ക് ഉണ്ടാക്കണം. അപ്പൊ ആ ഒരു ഇമേജിൽ നിന്ന് നമുക്കൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് പേര് ഞാൻ സെർവർ എന്ന് കൊടുക്കാം. എന്നിട്ട് US Central 1 ആണ്, കാരണം നമ്മൾ റൗട്ടർ നാറ്റ് റൗട്ടറിനകത്ത് കൊടുത്തത് Central 1 ആണ്. അപ്പോൾ 1A കൊടുക്കാം. അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇത് ഞാൻ കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് N1 Standard 1 കൊടുക്കാം.
എന്നിട്ട് നമുക്ക് അടുത്തത് ഇതൊക്കെ ഡിഫോൾട്ട് ആയിട്ട് അങ്ങനെ ഇട്ടേക്കാം. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഓക്കെ എന്താണ് ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഡിസ്ക് ഡിസ്കിനകത്ത് ഒന്നും പ്രത്യേകിച്ചില്ല. നെറ്റ്വർക്കിങ്ങിനകത്തും പ്രത്യേകിച്ച് നമുക്കിങ്ങനെ കൊടുക്കാനില്ല. അവരത് നമ്മൾ ഡീഫോൾട്ട് നെറ്റ്വർക്കിലാണ് ഇതെല്ലാം റൺ ചെയ്യുന്നത്. നെറ്റ്വർക്കിനകത്ത് നമ്മള് എന്താ ചെയ്യേണ്ടത്, ടാഗ്. കാരണം നമ്മൾ നേരത്തെ ഫയർ ബോൾ റൂള് കൊടുത്തിരുന്നു, അപ്പോ അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കണം ഇപ്പൊ തന്നെ, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് ആകുമ്പോഴത്തേക്കും ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ഒരു ഫയർ വോൾ റൂള് ക്രിയേറ്റ് ചെയ്തു, അത് ഹെൽത്ത് ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഹെൽത്ത് ചെക്ക് ആണ് ഇവിടെ അപ്ലൈ ആവേണ്ടത്. അപ്പൊ നെറ്റ്വർക്ക് ടാഗിനകത്ത് നമ്മൾ ഹെൽത്ത് ചെക്ക് അതേ നെയിം തന്നെ കൊടുക്കണം, എന്നാലേ ഫയർ വോൾ റൂള് ഇവിടെ അപ്ലൈ ആവുള്ളൂ. എന്നിട്ട് നെറ്റ്വർക്ക് ഇന്റർഫേസ് ഡീഫോൾട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് എക്സ്റ്റേണൽ ഐ പി നമുക്ക് ഓഫ് ചെയ്യാം, കാരണം നമ്മൾ ലോഡ് ബാലൻസർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എക്സ്റ്റേണൽ ഐ പി അങ്ങനെ വേണ്ട. അപ്പോ ഇത്രയും മതി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഫയർ വാൾ റൂള് ഈ ഒരു ഇൻസ്റ്റൻസിലോട്ട് അത് ആഡ് ആവും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇതുവരെ? Can we edit and add more ports in existing firewall? ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഫയർ വോൾ എടുത്തതിന് ശേഷം അത് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് നേരത്തെ എന്തൊക്കെയാണോ ഇനി എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് പ്രത്യേകം ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റും. ഒരിക്കൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആഡ് ചെയ്യാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് എഡിറ്റ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോ ഈ ഇൻസ്റ്റൻസ് റെഡി. അപ്പൊ ഇപ്പൊ എക്സ്റ്റേണൽ ഐ പി ഇല്ല, അതായത് ഇന്റർനെറ്റിൽ നിന്ന് ഈ ഒരു വെർച്വൽ മെഷീനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എസ് എസ് എച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എസ് എസ് എച്ച് ചെയ്തു. അപ്പം നമുക്ക് ആ വി എമ്മിന് അകത്ത് വന്നു. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും റൺ ചെയ്യാൻ വേണമല്ലോ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തത് തന്നെ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്തു. ഇപ്പോ ഇപ്പൊ അത് വർക്ക് ചെയ്യേണ്ടതാണ്. പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് സെർവർ ഇൻസ്റ്റാൾഡ് ആണ്. എക്സ്റ്റേണൽ ഐ പി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടി എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
ഇവിടെ rc.d ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് റീസെറ്റ് ചെയ്യാം. കാരണം എന്നാലേ ഈ കൊടുത്ത ഒരു ചേഞ്ച് അവിടെ റീസെറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്താലേ ഈ കൊടുത്ത ഒരു ചേഞ്ച് അവിടെ വർക്ക് ആവുള്ളൂ. അപ്പം ഈ റീസെറ്റ് ചെയ്യുമ്പോൾ വി എം റീസെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റീസെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള മെമ്മറി വൈപ്പായി പോകും. അപ്പം എന്തെങ്കിലും ഡാറ്റ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റണം പ്രത്യേകിച്ച്. കാരണം ആ മെമ്മറി വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടില്ല. നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഡിസ്കിൻ്റെ ഐ പിയും കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും, പക്ഷെ അത് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ മെമ്മറി വൈപ്പായി പോകും. അപ്പോൾ ഇപ്പോൾ സെർവർ റെഡിയാണ്. വീണ്ടും നമുക്ക് നോക്കാം, ഒന്നുകൂടെ എസ് എസ് എച്ച് ചെയ്തിട്ട് ഇത് റെഡിയാണോ എന്ന് നോക്കാം. ആ പറഞ്ഞു. നമ്മൾ ഡിസ്കിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ഈ പെർസിസ്റ്റന്റ് ഡിസ്കിനകത്ത് എന്തൊക്കെയാണോ കൊടുത്തിട്ടുള്ളത് അതെല്ലാം വൈപ്പായി പോകും. ഡിസ്ക് ഇപ്പൊ കൊടുത്ത ഡിസ്കൊക്കെ അതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള മെമ്മറി എല്ലാം വൈപ്പ് ചെയ്യും. അതൊന്നും കൂടെ നോക്കാം. അപ്പോ നമ്മൾ എസ് എസ് എച്ച് ചെയ്തപ്പോ തന്നെ നമുക്ക് മനസ്സിലായത് സെർവർ റണ്ണിങ് ആണ്. അപ്പൊ നമ്മള് ഇത് ഇവിടെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. അപ്പൊ ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഇമേജ് വേണം. ആ ഇമേജിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻസ്റ്റൻസ് റൺ ചെയ്തത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വി എമ്മിന്റെ എന്താ പറയുക, ഈ ഒരു വി എമ്മിന്റെ ഇമേജ് നമ്മൾ എടുക്കും. അപ്പൊ നമ്മൾ ഇവിടെ ഇമേജസ് ഉണ്ട്. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഇമേജസ് ആണ്. പിന്നെ ഇമേജ് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളതാണ്. ഞാൻ ക്രിയേറ്റ് ഇമേജ് കൊടുക്കാം. ഇമേജിന് ഒരു പേര് കൊടുക്കാം. തൽക്കാലം നമുക്ക് സെർവർ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോഴ്സ് ഡിസ്ക് ആണ്, സെർവറിന്റെ ഡിസ്ക് എന്നാണ് നമ്മൾ ആ ഇമേജിനെ എടുക്കുന്നത്. വേറെ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നോക്കാനില്ല. നമുക്ക് ഒരു ഇമേജ് ഓക്കെ അറ്റാച്ച്ഡ് ടു ആ റണ്ണിങ് ഇൻസ്റ്റൻസ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രശ്നം. നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പം ആ ഡിസ്ക് നമുക്ക് ആദ്യം ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കീപ് ഇൻസ്റ്റൻസ് റണ്ണിങ്. അപ്പൊ ഈ ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അപ്പം ഇമേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. വെബ് സെർവർ സാമ്പിൾ യു എസിലാണ്. നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത അതേ സെയിം ഇമേജ് ആണ്. അപ്പൊ ഈ ഒരു ഇമേജ് വെച്ച് നമ്മൾ ഒരു വി എം സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അതേ വി എമ്മിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഇത് വെച്ചിട്ട് ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് ഉണ്ടാക്കാം. കാരണം ഒരു ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിന് നമുക്കൊരു ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് ആവശ്യമുണ്ട്. അപ്പൊ ക്രിയേറ്റ് ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് കൊടുക്കാം. എന്നിട്ട് ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റിന് ഒരു പേര് സെർവർ ടെംപ്ലേറ്റ് എന്നാണ്. എന്നിട്ട് ഇതിന്റെ മെഷീൻ കോൺഫിഗറേഷൻ ഏതാണ് വേണ്ടത് എന്ന് കൊടുക്കുക. ഇൻവൺ സ്റ്റാൻഡേർഡ് ആണ് കിടന്നുണ്ട്.
എന്നിട്ട് ബോട്ട് ഡിസ്ക് മാറ്റണം. ഇവിടെയാണ് നമ്മൾ മാറ്റുന്നത്, കാരണം ബോട്ട് ഡിസ്കിനകത്ത് നമ്മൾ കസ്റ്റമായിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഇമേജ്. അപ്പൊ ഈ ഇമേജിനെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഈ ഒരു സാധനമായിരിക്കും നമ്മൾ ഈ വിഎം ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റിനകത്ത് ഈ ടെംപ്ലേറ്റ് ഉപയോഗിച്ച് ഏത് വിഎം സ്പിൻ ചെയ്താലും ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മാനേജ്മെന്റിനകത്ത് പ്രത്യേകിച്ച് കൊടുക്കാൻ ഇല്ല. നെറ്റ്വർക്കിങ്ങിനകത്ത് നമുക്ക് കൊടുക്കാനുണ്ട് നെറ്റ്വർക്ക് ടാഗ്. നെറ്റ്വർക്ക് ടാഗ് ഏതായിരുന്നു? ഹെൽത്ത് ചെക്ക്. ഹെൽത്ത് ചെക്ക് കൊടുക്കുക, ഐ പി അഡ്രസ് നൺ കൊടുക്കുക, എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോ ഒരു എന്താ ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ആയി. അപ്പൊ ഈ ഒരു ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് വി എംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ ലോഡ് ബാലൻസർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ്. അപ്പൊ നമ്മൾ ഇൻസ്റ്റൻസ് ഗ്രൂപ്പിലോട്ട് പോവാം. ഈ ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസുകൾ. അപ്പൊ ഈ ഇൻസ്റ്റൻസ് ഗ്രൂപ്പാണ്. അപ്പൊ ഈ ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ഇങ്ങനെയാണ് പേര് കിടന്നോണ്ട്. സോൺ എന്ന് പറയുന്നത് നമ്മൾ മൾട്ടിപ്പിൾ സോൺസ് കൊടുക്കുക, അപ്പം ഹൈലി അവൈലബിൾ ആകും. പിന്നെ മാനേജ്ഡ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പിന് മാത്രമേ മൾട്ടിപ്പിൾ സോണിൽ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹയർ അവൈലബിലിറ്റി ആണ് ബേസിക്കലി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യു എസ് സെൻട്രൽ വണ്ണിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത്. ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെർവർ ടെംപ്ലേറ്റ്. പിന്നെ ഓട്ടോ സ്കെയിലിങ്ങിനകത്ത് നമ്മൾ ഓട്ടോ സ്കെയില് ചെയ്യണം എന്നാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓട്ടോ സ്കെയിലിംഗ് പോളിസി. അപ്പൊ ഈ ഒരു പോളിസി ബേസ് ചെയ്തിട്ടാണ് അത് ഓട്ടോ സ്കെയിൽ എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാം. അപ്പൊ ഇതില് നമുക്ക് ഏതാണ് വേണ്ടത്? സി പി യൂട്ടിലൈസേഷൻ വെച്ചാണ് ഓട്ട സ്കെയിൽ ചെയ്യേണ്ടത്, അതോ എച്ച് ടി ടി പി ആണോ, അതോ സ്റ്റാക്ക് ഡ്രൈവർ മോണിറ്ററി മെട്രിക് ആണോ? അപ്പം നമുക്കിപ്പം എച്ച് ടി ടി പി ലോഡ് ബാലൻസിങ് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം എത്ര? അപ്പം നമുക്ക് ഒരു ടാർഗറ്റ് ആയിട്ടുള്ള ഒരു പെർസെൻറ്റേജ് കൊടുക്കണം. അപ്പം ഒരു 80% കൊടുക്കാം. അപ്പം ലോഡ് ബാലൻസിങ് ഒരു 80% ഒക്കെ ആകുമ്പോഴാണ് ഇത് സ്കെയിൽ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് കൂൾ ഡൗൺ പീരീഡ്. കൂൾ ഡൗൺ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര നേരം ഇതൊന്ന് എന്താ പറയുക, ഇപ്പം ഓട്ടോ സ്കെയിലിംഗ് ചെയ്തിട്ട് അത് ഡൗൺ ആയി കഴിഞ്ഞാൽ വീണ്ടും സ്പൈക്ക് വരുമ്പോൾ ഉടനെ തന്നെ കയറാതെ എത്ര നേരം അത് വെയിറ്റ് ചെയ്യണം? അതായത് അത് കൂടുതലും മെഷീനിന്റെ ഒരു എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കൂൾ ഡൗൺ പീരീഡ്, എത്ര നേരം അത് കൂൾ ഡൗൺ ചെയ്യണം എന്നുള്ളത്. പിന്നെ എത്ര ഇൻസ്റ്റൻസ് വേണം, മിനിമം എത്ര ഇൻസ്റ്റൻസ് വേണം, മാക്സിമം എത്ര ഇൻസ്റ്റൻസ്. മാക്സിമം നമുക്കൊരു 3 മിനിറ്റ് കൊടുക്കാം. അപ്പോ ഇത്രയുമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഹെൽത്ത് ചെക്ക് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഈ ഒരു ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട് എന്താ പറയുക ബ്രേക്ക് ആയി പോയി കഴിഞ്ഞാൽ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് ചെക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ഹെൽത്ത് ചെക്ക് കൊടുക്കുക, ഹെൽത്ത് ചെക്കിനൊരു പേര് കൊടുക്കുക, HTTP ഹെൽത്ത് എന്ന് കൊടുക്കുക, അത് കൊടുക്കുക. എന്നിട്ട് ഏത് പോർട്ടാണ്, ഏത് പ്രോട്ടോക്കോളാണ്. അപ്പൊ TCP/IP നമ്മൾ HTTP കൊടുക്കുന്നതുകൊണ്ട് TCP/IP ആണ്. പ്രോക്സി പ്രോട്ടോക്കോൾ നമുക്ക് എന്തായാലും ആവശ്യമില്ല. റിക്വസ്റ്റ് റെസ്പോൺസ് ഹെൽത്ത് ക്രൈറ്റീരിയ അവിടെ പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. നമുക്ക് സേവം കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ഇനിഷ്യൽ ഡിലേ. ഇനിഷ്യൽ ഡിലേ എത്ര വേണം? അതായത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ഒരു എന്താ പറയുക VM ബൂട്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഈ ഹെൽത്ത് ചെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു 60 സെക്കൻഡ്സ് കൊടുക്കാം. അപ്പോൾ അതായത് 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കുമാണ് അത് ബൂട്ട് ചെയ്ത്, 1 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഹെൽത്ത് ചെക്ക് ചെയ്തോളും. അപ്പൊ നമുക്കിത് ക്രിയേറ്റ് കൊടുക്കാം. സ്കെയിലിംഗ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് അല്ല എന്ന് പറയുന്നത് കാരണം നമ്മൾ ബാക്ക് എൻഡ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പം HTTP ലോഡ് ബാലൻസിങ് യൂസേജ് ചെയ്യണമെങ്കിൽ നമ്മളൊരു ബാക്ക് എൻഡ് സർവീസ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അത് നമ്മളിപ്പോ കൊടുക്കാൻ പോകുന്നു, അതുകൊണ്ട് ഇത് കുഴപ്പമില്ല, നമുക്ക് ഓക്കെ കൊടുക്കാം.
റീഫ്രഷ് ചെയ്യാം. ഓക്കെ, ഇത് സ്കെയിലിംഗ് ടു 1. അപ്പൊ ഇത് റെഡി ആവുന്നുണ്ട്. അപ്പൊ ഇത് യു എസിലാണ്. അതേപോലെ നമുക്ക് ഒരു ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മള് റീജൺ മാറ്റാൻ പോവാണ്. അപ്പൊ റീജൺ മാറ്റുമ്പോൾ മൾട്ടിപ്പിൾ സോൺസ് നമുക്ക് ഇത്തവണ കൊടുക്കുമ്പോൾ യൂറോപ്പിലെല്ലാം കൊടുക്കാം. യൂറോപ്പ് വെസ്റ്റ് 1, യൂറോപ്പ് വെസ്റ്റ് 1 കൊടുത്തു. ഇൻസ്റ്റൻസ് ടെംപ്ലേറ്റ് നേരത്തെ തന്നെയാണ്, ഓട്ടോ സ്കെയില് ചെയ്യണം. ഇതും നമ്മൾ എച്ച് ടി ടി പി ലോഡ് ബാലൻസിങ് ആണ്. 80% കൊടുക്കാം. പിന്നെ കൂൾ ഡൗൺ പീരീഡ് മാക്സിമം ഇൻസ്റ്റൻസ് 3. ഹെൽത്ത് ചെക്ക് നേരത്തെ പഴയ ഹെൽത്ത് ചെക്ക് തന്നെയാണ്. ഡിലേ നമുക്ക് 60 സെക്കൻഡ് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ രണ്ട് ഇൻസ്റ്റൻസ് ഗ്രൂപ്പുകളുണ്ട്, രണ്ട് സോണിലാണ്. അപ്പോൾ ലോഡ് ബാലൻസർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഹൈലി അവൈലബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈലി അവൈലബിൾ ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു യൂസർ ഇത് ആക്സസ് ചെയ്യുമ്പോൾ, ഇൻ കേസ് നമ്മുടെ യു എസിലുള്ള ആ ഒരു സോണിലുള്ള ഇൻസ്റ്റൻസ് ഗ്രൂപ്പിനെ ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നേരെ അത് യൂറോപ്പിലോട്ട് കൂടി ബാലൻസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഇൻസ്റ്റൻസ് വരും, അതിനകത്ത് ഓട്ടോ സ്കെയിൽ ഓട്ടോമാറ്റിക്കലി ഈ ഗ്രൂപ്പിനകത്ത് തന്നെ അത് ഓട്ടോ സ്കെയിൽ ചെയ്യും ലോഡ് അനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്തോളൂ. അപ്പൊ ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വി എം ഇൻസ്റ്റൻസിലോട്ട് വരാം. അപ്പൊ ഈ വി എം ഇൻസ്റ്റൻസിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് 1 2 ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇനിയാണ് നമ്മൾ ലോഡ് ബാലൻസർ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ലോഡ് ബാലൻസറിലോട്ട് പോവാം. ലോഡ് ബാലൻസിങ് നെറ്റ്വർക്ക് സർവീസസിനകത്ത് ലോഡ് ബാലൻസിങ് ഉണ്ട്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ലോഡ് ബാലൻസർ കൊടുക്കുക. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ബാക്ക് എൻഡ് ഉണ്ട്, ഒന്ന് ഇൻസ്റ്റൻസ് 1 ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് 2. അപ്പൊ ഇതിൽ നമ്മൾ എച്ച് ടി ടി പി ലോഡ് ബാലൻസിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കുക. അതിൽ കൊടുക്കേണ്ട ഫ്രം ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് ചെയ്യുന്നതാണ്, കാരണം യൂസേഴ്സ് ഇന്റർനെറ്റ് വഴിയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അത് കൊടുക്കുക. നമുക്ക് ക്ലാസിക് എച്ച് ടി ടി പി ലോഡ് ബാലൻസർ കൊടുക്കാം. ഇതിപ്പോ പുതിയൊരു ഫീച്ചറാണ്. അപ്പൊ ലോഡ് ബാലൻസറിന് ഒരു പേര് കൊടുക്കാം, എച്ച് ടി ടി പി ൻസർ കൊടുക്കുക. ഇനി അതിന്റെ ബാക്ക് എൻഡ് കോൺഫിഗറേഷൻ ഏതാണ്, ബാക്ക് എൻഡ് ആയിട്ട് പോവേണ്ടത് അതിന്റെ ബാക്ക് എൻഡ് ഏതാണ്. ഈ ലോഡ് ബാലൻസറിന്റെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ഉണ്ട്. ആ ബാക്ക് എൻഡ് ഏതാണ്, ഇപ്പൊ നമ്മൾ ഒരു ബാക്ക് എൻഡ് സർവീസോ ബക്കറ്റോ ഒന്നും നമ്മളിപ്പോ കൊടുത്തിട്ടില്ല. അപ്പോ അതിനുവേണ്ടി നമ്മളൊരു ബാക്ക് എൻഡ് സർവീസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ബാക്ക് എൻഡ് സർവീസിന് ഒരു പേര് കൊടുക്കാം, ബാക്ക് എൻഡ് എന്ന് കൊടുക്കാം. ടൈപ്പ് ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് ആണ്, എച്ച് ടി ടി പി പ്രോട്ടോകോൾ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് എൻഡിൽ 1 ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് 1 ആണ്. പോർട്ട് നമ്പർ എന്ന് പറയുന്നത് 80 ആണ്, കാരണം എച്ച് ടി ടി പി ട്രാഫിക് 80 ആണ്. പിന്നെ ബാലൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അത് ബാലൻസ് ചെയ്യേണ്ടത് യൂട്ടിലൈസേഷൻ ആണോ റേറ്റ് ആണോ. അപ്പൊ നമുക്ക് റേറ്റ് കൊടുക്കാം. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലോഡ് ബാലൻസറിനകത്ത് വരുന്ന ഓരോ റിക്വസ്റ്റ്, ഈ ആർ പി എസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് പെർ സെക്കൻഡ് ആണ്. അതായത് ഇത് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസിൽ ഇത്ര റിക്വസ്റ്റിന് താഴോട്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ലോഡ് ബാലൻസർ മാക്സിമം ട്രൈ ചെയ്യുന്നത്. നമുക്ക് 50 കൊടുക്കാം. ഒരു 50 റിക്വസ്റ്റ് ആയിരിക്കും ഈ ഒരു ലോഡ് ബാലൻസർ. ഈ 50 റിക്വസ്റ്റുകൾക്ക് താഴെ ആയിരിക്കും, ഒരു സെക്കൻഡിൽ 50 താഴെ റിക്വസ്റ്റ് ആയിരിക്കും ഇത് മാനേജ് ചെയ്യാൻ നോക്കുന്നത്. അപ്പം നമുക്ക് ഡൺ കൊടുക്കുക. കാരണം രണ്ട് റീജിയൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ബാക്ക് എൻഡ് കൂടെ നമ്മൾ ആഡ് ചെയ്യുക, ഇൻസ്റ്റൻസ് ഗ്രൂപ്പ് 2. പോർട്ട് വീണ്ടും 80 തന്നെയാണ്.
മാക്സിമം ബാക്ക് എൻഡ് യൂട്ടിലൈസേഷൻ നമ്മളിവിടെ 100 ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇതിനെ നമുക്ക് കൊടുക്കുന്ന എച്ച് ഗ്രൂപ്പ് ടൂവിന് നമ്മൾ ബാക്ക് എൻഡ് യൂട്ടിലൈസേഷൻ ആണ് കൊടുക്കുന്നത്. അത് കൊടുക്കുക. അപ്പൊ രണ്ടും ഓക്കെയാണ്. ഇനി ഹെൽത്ത് ചെക്ക്, ഹെൽത്ത് ചെക്ക് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള അതേ ഹെൽത്ത് ചെക്ക് തന്നെയാണ്. ലോഗിൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോഗ് ചെയ്യാം. പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റി സാമ്പിൾ റേറ്റ് 1 ഓക്കെ കുഴപ്പമില്ല. ഇനി ക്ലൗഡ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ആർമറിന്റെ എന്തെങ്കിലും പോളിസി, അതായത് നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ടൈപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണമെന്നുണ്ട്. പിന്നെ അഡ്വാൻസ് കോൺഫിഗറേഷൻസ് ഇപ്പൊ നമുക്ക് ഒരു ബിഗിനർ ലെവലിലാകുന്നതിന്റെ ആവശ്യം ഇല്ല. നമുക്കത് ക്രിയേറ്റ് ചെയ്താൽ ബാക്ക് എൻഡ് സർവീസ് ആയി നമുക്ക് ഓക്കെ കൊടുക്കാം. അപ്പം ബാക്ക് എൻഡ് ഓക്കെ ആണ്. അടുത്ത് നമ്മൾ ഫ്രണ്ട് എൻഡ് വരിക. ഇത് ഹോസ്റ്റ് പാത്ത് ആൻഡ് റൂൾസ് ആണ്. അത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പാത്തോ അഡ്വാൻസ്ഡ് ആയിട്ട് എന്തെങ്കിലും റീഡയറക്ഷൻ വല്ലതും ഉണ്ടെങ്കിൽ മാത്രം അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ആയിക്കോളും. പിന്നെ ഉള്ളത് ഫ്രണ്ട് എൻഡ് ആണ്. ഫ്രണ്ട് എൻഡിന് നമുക്ക് നെയിം കൊടുക്കാം. ഫ്രണ്ട് എൻഡ് ഐ പി പോർട്ടിനകത്ത് നമുക്ക് പ്രോട്ടോകോൾ HTTP ആണ്. ഫ്രണ്ട് എൻഡ് പ്രീമിയം ആണ് നമ്മുടെ പ്രോജക്ട് ടിയർ. പിന്നെ ഇതിനകത്ത് എഫെമറലാണ് ഐ പി അഡ്രസ്, പോർട്ട് 80 നമ്മൾ ഫ്രണ്ട് എൻഡ് കൊടുക്കുന്നത്. അപ്പം ഫ്രണ്ട് എൻഡ് കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നോക്കുകയാണെങ്കിൽ റിവ്യൂ ചെയ്യാം. ഇത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് ഇവിടെ റിവ്യൂ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു ലോൺ ബാലൻസർ ക്രിയേറ്റ് ആകുന്നത്. ബാക്ക് എൻഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ബാക്ക് എൻഡും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് എൻഡും നമുക്ക് അവിടെ കിട്ടും. ഇപ്പോൾ ഇത് ക്രിയേറ്റ് ആവട്ടെ. ഓക്കെ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ HTTP LB ഈ ഒരു ലോഡ് ബാലൻസറിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ലോഡ് ബാലൻസറിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡ് ബാലൻസറിൻ്റെ IP അഡ്രസ്. ഓക്കെ, ഫ്രണ്ട് എൻഡ് IP പോർട്ട് ഇതാണ്. അല്ല എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഒരു VM വഴി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.
സർവീസ് അൺഹെൽത്തി ആണെന്ന് പറയുന്നുണ്ട്. ഇത് ചിലപ്പം കുറച്ച് കൂടുതൽ നേരം ഉണ്ടാവും, കാരണം ലോഡ് ബാലൻസർ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ബാക്ക് എൻഡ് സർവീസ് സ്പിന്നപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഡിലേ ആണ്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ ഈ ഒരു ഐ പി ആക്സസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ നമ്മൾ എൻജിനിക്സ് സെർവറാണ് നമ്മൾ ഇമേജ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു എൻജിനിക്സ് സെർവർ നമുക്കിവിടെ കിട്ടും. ഇപ്പോൾ ഫൈനോട്ടു കിട്ടും. ഫൈനോട്ടു യൂഷ്വലി എൻകൗണ്ടർ ചെയ്യുന്നതാണ്. 404 ഫൈനോട്ടുവോ നമുക്ക് വരും. അതിൻ്റെ കാരണം ലോഡ് ബാലൻസർ ഇത് റെഡി ആവുന്നേ ഉള്ളൂ എന്നുള്ളൊരിതാണ്. ആ ഒരു ടൈം എടുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ ഡി എൻ എസ് മാപ്പിംഗ് അപ്പോ ജി സി പി നമ്മൾ ഈ ഐ പിയിലേക്കാണോ ഡയറക്റ്റ് കൊടുക്കുന്ന ലോഡ് ബാലൻസർ ഐ പി? അതെ അതെ, നമ്മളിപ്പം വെബ്സൈറ്റിന്റെ അഡ്രസ് കൊടുക്കുന്നത്. അതെ, നമ്മൾ ഈ ലോഡ് ബാലൻസറിന് ഞാൻ ഇപ്പോൾ എടുത്ത ട്രൈ ചെയ്ത ഫൈനോട്ട് എറർ കിട്ടിയ ആ ഐ പി ആണ് നമ്മൾ ഡി എൻ എസിലോട്ട് മാപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ ജി സി പിയിൽ ഇതാണ് ഈ ഡി എൻ എസ് നെയിം ഇല്ല അല്ലെ? ലോഡ് ബാലൻസറിന് ഐ പി ആണ് നമ്മൾ. അതെ, ലോഡ് ബാലൻസറിന് ഐ പി ഉണ്ട്. അത് എന്നിട്ട് നമ്മൾ ക്ലൗഡ് ഡി എൻ എസിനകത്ത് കയറിയിട്ടാണ് നമ്മൾ ഡി എൻ എസ് മാപ്പ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും വെബ്സൈറ്റിന്റെ പേരുണ്ടാവുമല്ലോ, ആ ഒരു സൈറ്റിലോട്ട് നമ്മൾ ക്ലൗഡ് ഡി എൻ എസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. ഈ ക്ലൗഡ് ഡി എൻ എസിനകത്ത് നമുക്ക് ഏതാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് കൊടുത്തിട്ട് ഇപ്പൊ എ പി ഐ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം കിട്ടും. ഇപ്പൊ നമ്മുടെ ഈ ലോഡ് ബാലൻസറിന്റെ ആ ഒരു ഐ പി വെച്ചിട്ടാണ് നമ്മൾ ആ ഫുൾ എല്ലാ ഇൻസ്റ്റൻസും ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസറിന് ആക്സസ് ആവുന്നത് ആ ഒരു ഐ പി വെച്ചിട്ടാണ്. അപ്പൊ ലോഡ് ബാലൻസർ തന്നെ ഓട്ടോമാറ്റിക്കലി അത് മോണിറ്റർ ചെയ്തിട്ട് അത് ഏത് ഇൻസ്റ്റൻസിലോട്ട് റീഡയറക്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ലോഡ് ബാലൻസർ തന്നെ തീരുമാനിക്കും. ഇപ്പം നമ്മളിവിടെ ഈ ഒരു ഡി എൻ എസ് സോണിനകത്താണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോ അതാണ് ലോഡ് ബാലൻസിങ്ങും ഓട്ടോ സ്കെയിലിങ്ങും ഒക്കെ. നമുക്കൊരു വെബ് ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു രീതിയിൽ ലോഡ് ബാലൻസറും ഓട്ടോ സ്കെയിലിങ്ങും വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ ക്ലൗഡ് സ്റ്റോറേജ്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് ഭയങ്കര എളുപ്പമുള്ള ഒരു സാധനമാണ്. ഇപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് ഇവിടെ നമ്മുടെ ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റും ക്ലൗഡ് സ്റ്റോറേജ്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജിനകത്ത് ഒബ്ജക്ട് സ്റ്റോറേജ് ആണ്. അപ്പൊ ഒബ്ജക്ട്സിനെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യുമ്പോഴത്തേക്കും സ്റ്റോർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്കറ്റുകളിലാണ്. അപ്പൊ ഈ ബക്കറ്റ് ഓരോ നമ്മുടെ ഈ ഒബ്ജക്ട്സിനെ
ബക്കറ്റുകളായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ബക്കറ്റും നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഒബ്ജക്ഷനെ സ്റ്റോർ ചെയ്യാം. അപ്പം ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബക്കറ്റിന്റെ നെയിം ഗ്ലോബലി യുണീക്ക് ആയിരിക്കണം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ബക്കറ്റിന്റെ പേര് ലോകത്ത് വേറെ ഒരാളും ഉപയോഗിക്കുന്നതായിരിക്കരുത്. അപ്പോ പ്രൊജക്റ്റിന്റെ പേരൊക്കെ കോമൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബക്കറ്റ് നെയിംസ് ഇടാൻ പാടായിരിക്കും. അപ്പോ നമുക്ക് സാമ്പിൾ ബക്കറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പോ ആവില്ല, ആ നെയിം ഓൾറെഡി ടേക്കൺ ആണ്. അതുകൊണ്ട് ഞാൻ എന്റെ പേര് ഇവിടെ കൊടുക്കാം. അപ്പൊ കുറച്ച് യുണീക്ക് ആവും. ഈ ഒരു നെയിം അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബക്കറ്റിന്റെ നെയിമിങ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അത് എവിടെ സ്റ്റോർ ചെയ്യണം, അതായത് മൾട്ടി റീജിയൻ, ഡ്യുവൽ റീജിയൻ, പിന്നെ ഒരു റീജിയൻ ഉണ്ട്. അതായത് ഇത് ലൊക്കേഷൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് എവിടെ നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യണം. മൾട്ടി റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവൈലബിൾ ആയിരിക്കും. അതായത് ഈ ബക്കറ്റ് ഫിസിക്കലി പല ഡാറ്റ സെന്ററുകളിലോട്ടും നമ്മുടെ ഡാറ്റ അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഡാറ്റ സെന്ററിൽ ഔട്ടേജ് വന്നാലും അടുത്ത ഡാറ്റ സെന്റർ വെച്ച് നമുക്ക് അത് ബാക്കപ്പ് നമുക്ക് അവിടുന്ന് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അത് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ റീജിയൻ. ഡ്യുവൽ റീജിയൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും രണ്ട് റീജിയൻ അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ റീജിയൺ ഉണ്ട്, അത് ഏറ്റവും ലോവസ്റ്റ് ലേറ്റൻസി ആണ്. നമുക്ക് ആ ഒരു റീജിയനകത്ത് മാത്രം അതിനെ ഹോസ്റ്റ് ചെയ്താൽ മതി. അപ്പൊ എന്തെങ്കിലും ഔട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ആ ഡാറ്റ സെന്ററാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഡാറ്റ അവൈലബിൾ ആവില്ല. പിന്നെ ഉള്ള ലൊക്കേഷൻസ് ആണ്, മൾട്ടി റീജിയൻ കൊടുത്തോണ്ട് ഏത് ലൊക്കേഷൻ വേണം എന്ന് കൊടുക്കുക. പിന്നെ സ്റ്റോറേജ് ക്ലാസ്. സ്റ്റോറേജ് ക്ലാസ് നാല് ടൈപ്പ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എപ്പോഴും ആക്സസ് ചെയ്യുന്ന ഒരു ഡാറ്റ ഇടുന്ന ഒരു ക്ലാസ് ആണ്. നിയർ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസത്തിൽ ഒരിക്കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതിനാണ് നിയർ ലൈൻ സ്റ്റോറേജ് ഉള്ളത്. ബാക്കപ്പിനൊക്കെ നല്ലതാണ്. പിന്നെ ഉള്ളത് കോൾഡ് ലൈൻ ആണ്. കോൾഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മാസം 6 മാസം അങ്ങനത്തെ ഒരു ടൈപ്പിനകത്ത് നമ്മൾ എടുക്കുന്നതാണ്. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഡിസാസ്റ്റർ റിക്കവറി പോലത്തെ ഉള്ള കാര്യങ്ങൾക്കാണ്. അതായത് നമ്മൾ അങ്ങനെ എന്താ പറയാ, എന്തെങ്കിലും ഒരു ആക്സിഡന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം മാത്രം നമുക്ക് ആ ഒരു ബാക്കപ്പ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യുന്നതാണ് കോൾഡ് ലൈൻ. പിന്നെ ആർക്കൈവിലുണ്ട്. ആർക്കൈവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലോ ചിലപ്പം 10 വർഷത്തിലൊരിക്കലോ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാം. ഇപ്പം പഴയ ഡോക്യുമെന്റ്സ് നമുക്കത് വേണ്ട, എന്നാലും ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് എടുക്കേണ്ടി വരും എന്നുള്ള ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ ആർക്കൈവിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ ക്ലാസ് അനുസരിച്ചും ഈ സ്റ്റോർ ചെയ്യുന്ന ലൊക്കേഷൻ അനുസരിച്ച്, ലൊക്കേഷൻ ടൈപ്പ് അനുസരിച്ചും നമ്മുടെ കോസ്റ്റിന് നല്ല ഡിഫറൻസ് വരും. അപ്പം നമുക്ക് സ്റ്റാൻഡേർഡ് കൊടുക്കാം. പിന്നെ ആക്സസ് കൺട്രോൾ, അതായത് ഏതാണ് എന്താണ് ഈ ഇതിനകത്തുള്ള ഒബ്ജക്ട്സിന്റെ ആക്സസ് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഈ ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ ഈ പ്രൊട്ടക്ഷൻ, നമുക്ക് റിട്ടൻഷൻ പോളിസി ഉണ്ട്, വെർഷനിങ് ഉണ്ട്. അതായത് വെർഷനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബക്കറ്റുകളെല്ലാം നമ്മൾ വെർഷൻ തിരിക്കും. അതായത് ഓരോ വെർഷൻസ് ഇടും. അപ്പം ഡാറ്റ ആഡ് ചെയ്യുമ്പോഴും ഇപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് ഇത് അവൈലബിൾ ആയില്ലെങ്കിലും അല്ലെങ്കിൽ ആക്സിഡന്റലി ഡാറ്റ ഡിലീറ്റ് ചെയ്ത പോയാലും നമുക്ക് ഈ ഒബ്ജക്ട് വെർഷനിങ് വെച്ചിട്ട് ആ അതിന് തൊട്ട് മുമ്പുള്ള വെർഷൻ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പൊ റിട്ടൻഷൻ പോളിസി എന്ന് പറഞ്ഞാൽ കംപ്ലയൻസ് ഇഷ്യൂസിനാണ്. അതായത് നമ്മളെ ഡാറ്റ എത്ര നാള് നമ്മൾ വെച്ചേക്കണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് വേണ്ട. അപ്പൊ ചിലപ്പോ ഇപ്പൊ 10 വർഷത്തേക്കൊക്കെ ഉള്ള ഡാറ്റ നമ്മൾ വെച്ചേക്കും, 10-ാമത്തെ വർഷമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഒരു ഡാറ്റ ഉണ്ടെന്ന് ഓർത്തിരിക്കില്ല, നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത് കാരണം ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ സ്റ്റോറേജ് കൂടും, കോസ്റ്റ് കൂടും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് റിട്ടൻഷൻ പോളിസി വയ്ക്കാം. അപ്പൊ റിട്ടൻഷൻ പോളിസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്തതിന് ശേഷം അത്രയും നാള് കഴിഞ്ഞിട്ട് അത് ഓട്ടോമാറ്റിക്കലി അത് ഡിലീറ്റ് ആയിക്കോളും. അപ്പോൾ അതാണ് റിട്ടൻഷൻ പോളിസി. പിന്നെ ഡാറ്റ എൻക്രിപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എൻക്രിപ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന്റെ ഇപ്പൊ നമ്മുടെ കീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആ ഡാറ്റ എൻക്രിപ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു ബക്കറ്റ് ക്രിയേറ്റ് ചെയ്യാം. ബക്കറ്റ് ക്രിയേറ്റ് ആയി. അപ്പം ഇതാണ് ഒരു ബക്കറ്റ്. ഈ ബക്കറ്റിനകത്ത് നമുക്ക് ഫോൾഡേഴ്സ്, ഫയൽസ് നമുക്ക് ഏതൊക്കെയാണ്. ഈ ഫയൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തു ആവാം, ഒബ്ജക്റ്റ് ആണ്. പിന്നെ ഫോൾഡർ ഉണ്ട്. ഫോൾഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഫോൾഡേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഇതുപോലെ സിമ്പിളാണ്. നമുക്ക് ഏതെങ്കിലുമൊക്കെ ഫോൾഡേഴ്സ് ഇപ്പൊ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചെയ്യാൻ പറ്റും. ഇല്ല ക്രിയേറ്റ് ഫോൾഡർ ആണെങ്കിൽ ഒരു ഫോൾഡറിന്റെ പേര് കൊടുക്കുക,
സാമ്പിൾ എന്ന് പറയുന്ന ഒരു ഫോൾഡർ എടുത്തു. ഫോൾഡറിനകത്ത് വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല, നമുക്ക് ഏത് വേണോ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ സാമ്പിൾ ഫോൾഡറിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡാറ്റ ആഡ് ചെയ്യാം. അപ്പൊ അപ്ലോഡ് ഫയൽസ് കൊടുക്കാം. Kubernetes ആർക്കിടെക്ചർ. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പ്രൈവറ്റ് ആണ്, ഇത് ആർക്കും അങ്ങനെ കാണാൻ പറ്റില്ല. ഇത് നമുക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് കാണാൻ പറ്റുന്ന ഇതാണ്. അപ്പൊ ഇതിനെ നമുക്ക് വേണമെങ്കിൽ പബ്ലിക് ആക്കാം, അതായത് ഇതിനെ ഒരു യു ആർ എൽ കൊടുത്ത് നമുക്ക് ഇതിനെ ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് പെർമിഷൻ കൊടുക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ബാക്കിലോട്ട് വന്നിട്ട് ബക്കറ്റില് ബക്കറ്റ് പെർമിഷൻ മാറ്റണം. അപ്പം ബക്കറ്റ് പെർമിഷൻ മാറ്റുമ്പോ നമ്മൾ ഇവിടെ ആണ് ബക്കറ്റ് പെർമിഷനകത്ത് താഴോട്ട് താഴേക്ക് വരിക. ഇവിടെ നമ്മൾ ആഡ് ചെയ്യുക, ആഡ് പ്രിൻസിപ്പിൾ കൊടുക്കുക, ഓൾ യൂസേഴ്സ് എന്ന് കൊടുക്കുക. ഓൾ യൂസേഴ്സ് കൊടുക്കുമ്പോൾ ഓൾ യൂസേഴ്സിന് ഏത് റോൾ ആണ് വേണ്ടത്? അപ്പൊ ഈ ഗൂഗിൾ ക്ലൗഡിൽ കൊടുത്തിട്ടുള്ള എല്ലാ റോൾസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ക്ലൗഡ് സ്റ്റോറേജ് ആണത്, അതുകൊണ്ട് ക്ലൗഡ് സ്റ്റോറേജിനകത്ത് സ്റ്റോറേജ് ഒബ്ജക്റ്റ് വ്യൂവർ എന്ന റോൾ കൊടുത്ത് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ആക്സസ് കിട്ടും. അതായത് ഈ ബക്കറ്റിനകത്തുള്ള കാര്യങ്ങളെല്ലാം ഇന്റർനെറ്റിൽ നിന്ന് നമുക്ക് ഒരു യു ആർ എൽ വഴി കാണാൻ പറ്റും. അപ്പൊ ഇപ്പൊ ഈ ഒരു ബക്കറ്റിനകത്ത് നമ്മൾ സാമ്പിളിനകത്ത് ഈ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടെന്നോ ഒന്നും അറിയില്ല, പക്ഷേ ഇപ്പൊ അത് പബ്ലിക് ആണ്. അപ്പൊ നമ്മൾ ഈ യു ആർ എൽ കോപ്പി ചെയ്തതിന് ശേഷം യു ആർ എൽ ഒന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് കിട്ടും. യു ആർ എൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഒബ്ജക്ട്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതാണ് ക്ലൗഡ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂബർനെറ്റീസ് ആണ്, അതായത് GKE, ഗൂഗിൾ കൂബർനെറ്റീസ് എഞ്ചിൻ. ഇപ്പം നമ്മൾ കണ്ടെയ്നറൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് കണ്ടെയ്നറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ സാധാരണ ഒരു പി സി എടുത്തു കഴിഞ്ഞാൽ, ഒരു പി സി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിന് പല റിക്വയർമെന്റ് ഉണ്ട്. അതായത് നമ്മൾ വെറുതെ ഒരു മോണിറ്റർ മാത്രമല്ല, നമുക്ക് അതിനകത്ത് എന്താ പറയാ സി പി യു വേണം, പിന്നെ കീബോർഡ് വേണം, മൗസ് വേണം. അപ്പൊ ഇതൊക്കെ അതിന്റെ ഒരു ഡിപ്പെൻഡൻസി ആണ്. അതായത് ഇതെല്ലാം ഉണ്ടെങ്കിലേ അതൊരു പി സി ഫുൾ ആവുള്ളൂ. അപ്പം ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു സാധനമാണ് ലാപ്ടോപ്പ്. അതായത് ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഒറ്റൊരു പെട്ടിക്കകത്ത് കിട്ടുന്നത് പോലെയാണ് നമുക്ക് ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് കണ്ടെയ്നർ. ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ഡിപ്പെൻഡൻസീസ് ഉണ്ടാവും. അപ്പൊ ഈ ഡിപ്പെൻഡൻസീസ് എല്ലാം സാധാരണ പ്രത്യേകം ആഡ് ചെയ്താണ് അത് റൺ ചെയ്യാറുള്ളത്. പക്ഷെ കണ്ടെയ്നറൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡിപ്പെൻഡൻസി എല്ലാം കൂടെ വെച്ചിട്ടാണ് ഒരു കണ്ടെയ്നർ പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ ഈ കണ്ടെയ്നറിനെയാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പോകുന്നത്, എത്ര വേണോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനാണ് കൂബർനെറ്റീസ് എന്ന് പറയുന്ന കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു സർവീസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ കൂബർനെറ്റീസിന് ഗൂഗിളിനകത്ത് ഗൂഗിൾ കൂബർനെറ്റീസ് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സർവീസ് ഉള്ളത്. അപ്പം കൂബർനെറ്റീസിനകത്ത് നമ്മൾ എല്ലാം ക്ലസ്റ്റേഴ്സ് ആണ്, അതായത് ഒന്നിൽ കൂടുതൽ കണ്ടെയ്നേഴ്സ് ഉള്ള ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കൂബർനെറ്റീസ് എഞ്ചിനകത്ത് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവിഷൻ ചെയ്യുന്നത്. അപ്പം ഈ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ റൺ ചെയ്യുമ്പോൾ അതെല്ലാം ക്ലസ്റ്ററിനകത്തായിരിക്കും. ഈ ക്ലസ്റ്ററിനകത്ത് പല ടൈപ്പ് എന്താ പറയുക ടേംസ് ഉണ്ട്. അതായത് പോഡ്, നോഡ് എന്ന് പറഞ്ഞിട്ട് കുറെ ടേംസ് ഉണ്ട്. അപ്പൊ ഈ ക്ലസ്റ്ററിനകത്ത് ഉള്ളതാണ് നോഡുകൾ. അപ്പൊ നോഡ് എന്ന് പറയുമ്പോൾ ഒരു കൂബർനെറ്റീസ് ക്ലസ്റ്ററിനകത്ത് ഒന്നിൽ കൂടുതൽ നോഡുണ്ട്. ബേസിക് ആയിട്ട് ഒരു മാസ്റ്റർ നോഡും ഒന്നോ അതിൽ കൂടുതലോ വർക്കർ നോഡും ആയിരിക്കും കൂബർനെറ്റീസ് ക്ലസ്റ്ററിനകത്തുള്ളത്.
പിന്നെ ഈ ക്ലസ്റ്ററിനകത്ത് ഈ നോഡിനകത്തുള്ളതാണ് പോഡുകൾ. അപ്പം പോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു വി എം അബ്സ്ട്രാക്ഷൻ, അതാണ് പോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ കൂബർനെറ്റിസ് ക്ലസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോ ജി കെയില് ഇപ്പം രണ്ട് ടൈപ്പ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒന്ന് ജി കെ ഓട്ടോ പൈലറ്റ്, അതിപ്പോ ഇറങ്ങിയതാണ്. പിന്നെ ഉള്ളത് ജി കെ സ്റ്റാൻഡേർഡ്. അതായത് ഇതിൽ നമ്മൾ കോൺഫിഗറേഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാം. ജി കെ ഓട്ടോ പൈലറ്റിനകത്ത് മിനിമം ആയിട്ടുള്ള കോൺഫിഗറേഷൻസ്. അപ്പൊ നമുക്ക് ജി കെ ഓട്ടോ പൈലറ്റ് എടുത്തു നോക്കാം. അപ്പോൾ ഇതിനകത്ത് അവർ ഓട്ടോമാറ്റിക്കലി എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് നമ്മൾ വി എം ക്രിയേറ്റ് ചെയ്യുന്ന അത്ര എളുപ്പത്തോടെ നമുക്ക് ഒരു കൂബർനെറ്റിസ് ക്ലസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലസ്റ്ററിന്റെ പേര് കൊടുക്കുക, റീജിയൻ കൊടുക്കുക, പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ എന്ന് കൊടുക്കുക, അതിന്റെ നെറ്റ്വർക്കിംഗ് ആയിട്ട് എന്തൊക്കെ ഏതൊക്കെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക, അഡ്വാൻസ്ഡ് ആയിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ആകും. അപ്പൊ നമ്മൾ ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഏതാണ്ട് ഒരു 5 മിനിറ്റോളം എടുക്കും ഈ കൂബർനെറ്റിസ് ഫുള്ള് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പൊ നമ്മൾ അല്ല ഒരു സ്റ്റാൻഡേർഡ് മോഡാണെന്നുണ്ടെങ്കിൽ സ്കെയിലിംഗ് ഇതിനകത്ത് വർക്ക് ലോഡ് ബേസ്ഡ് ആണ്, നമ്മൾ അത് കോൺഫിഗർ ചെയ്യേണ്ട. പക്ഷെ മറ്റേതിലാണെങ്കിൽ അത് ചെയ്യണം. പിന്നെ നോട്ട്സ് എല്ലാം നമ്മളാണ്, സ്റ്റാൻഡേർഡ് മോഡിൽ നമ്മളാണ് ചെയ്യുന്നത്, മറ്റേത് ഗൂഗിൾ മാനേജ് ചെയ്തോളൂ. അപ്പൊ ഇതിനകത്ത് നമ്മൾ കോൺഫിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ എക്സ്ട്രാ ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ ക്ലസ്റ്ററിന്റെ ബേസിക്സ് ആയിട്ട് പേരെന്താണ്, ക്ലസ്റ്ററിന്റെ പേര്, അത് ഏത് ലൊക്കേഷൻ ആണ്, എവിടെയാണ്, സോൺ ഏതാണ്, കൺട്രോൾ പ്ലെയിനിന്റെ വെർഷൻ ഏതാണ് എന്നുള്ളത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഡീഫോൾട്ട് ഏതൊക്കെ പൂള്, നമുക്ക് പൂള് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒന്നേ കൂടുതൽ പൂള് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആഡ് ചെയ്യണം. പൂളിനകത്താണ് നമ്മൾ ഈ നോഡുള്ളത്, ഏതൊക്കെയാണ് ഈ നോഡ് വേണ്ടത്, ആ നോഡിനകത്ത് ഏത് ഇമേജ് ആണ് വേണ്ടത് ആ കണ്ടെയ്നറിന്, അതിന്റെ കോൺഫിഗറേഷൻ, എത്ര പോഡ് വേണം, പിന്നെ അതിന്റെ സെക്യൂരിറ്റി ആസ്പെക്ട്, അതിന്റെ മെറ്റാഡേറ്റ ആസ്പെക്ട്, അങ്ങനെ ഡിഫോൾട്ട് പൂളിനുള്ള കാര്യങ്ങൾ, പിന്നെ ക്ലസ്റ്ററിന്റെ ഓട്ടോമേഷൻ, എന്തെങ്കിലും അതിന് മെയിൻ്റനൻസ് അങ്ങനെ എന്തെങ്കിലും വേണോ, ഓട്ടോ സ്കെയിലിംഗ് എങ്ങനെയാണ്, അതിന്റെ നെറ്റ്വർക്കിംഗ് എങ്ങനെയാണ്, സെക്യൂരിറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കണം. അപ്പൊ ഇത്രയും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ കൂബർനെറ്റീസിന്റെ ഓട്ടോ പൈലറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ഓട്ടോ പൈലറ്റ്, ജി കെ ഓട്ടോ പൈലറ്റിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ ആയിട്ട് വെറുതെ നമുക്ക് പേരും അലൊക്കേഷനും കൊടുത്ത് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവരുടെ പുതിയൊരു ഫീച്ചറാണ് കോസ്റ്റ് ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ക്ലസ്റ്റർ എങ്ങനെ നമുക്ക് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഇതിനെ എങ്ങനെ വീണ്ടും വീണ്ടും ചെലവ് കുറയ്ക്കാം എന്നുള്ള സജഷൻസ് കാണിക്കുന്നതാണ് ഈ ഒരു ഫീച്ചർ. ഇത് ബീറ്റ വെർഷൻ ആണ്, അത് പബ്ലിക് ആയിട്ടില്ല. അപ്പോ ഇത് ഈ ഒരു ഫീച്ചർ വെച്ചിട്ട് നമുക്ക് ഒരു കമ്പനിയുടെ കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. കൂബർനെറ്റീസ് കണ്ടുപിടിച്ചത് ഗൂഗിളാണ്, അവരാണ് അത് ബിൽഡ് ചെയ്ത് തുടങ്ങിയത് ഗൂഗിളാണ്. അതിന്റെ പേര് എന്തോ പ്രൊജക്ട് 7 എന്നോ അങ്ങനെ എന്തോ ആണ് അവര് ആദ്യം കൂബർനെറ്റീസിന് പേരിട്ടിരുന്നത്. പിന്നെയാണ് അതിന് കൂബർനെറ്റീസ് എന്നൊരു പേരിട്ട് കൊടുത്തത്. 2015 എന്തോ ആണ് കൂബർനെറ്റീസ് എന്നൊരു പേര് ഇറക്കിയതും അതിനുശേഷം അത് ഓപ്പൺ സോഴ്സ് ചെയ്തതും. നോക്കി ഇത് ക്ലസ്റ്റർ ക്രിയേറ്റ് ആകുന്നതിനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇത് മാത്രമല്ല, കൺസോൾ മാത്രമല്ല, നമുക്ക് ക്ലൗഡ് ഷെൽ വഴിയും നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ജി ക്ലൗഡ് കണ്ടെയ്നർ ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ്, എന്നിട്ട് ക്ലസ്റ്ററിന്റെ പേര് അത്രയും കൊടുത്താൽ മതി. അപ്പോഴും അത് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്, ഓട്ടോ പൈലറ്റ് ആയിരിക്കില്ല. ഓട്ടോ പൈലറ്റ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ?
ഇതിപ്പോ ഞാൻ ഷെല്ലിലും വീണ്ടും ഒരു ക്ലസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ഇതിൽ ലിസ്റ്റ് ആണ് കൊടുത്തത്. അപ്പൊ ലിസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ സ്റ്റാറ്റസ് കിട്ടും. ഓട്ടോപൈലറ്റ് ക്ലസ്റ്റർ 1 ഈ ഒരു ക്ലസ്റ്റർ ആണ്, യു എസ് സെൻട്രൽ 1-ലാണ്, അതിന്റെ വേർഷൻസ് കൊടുക്കുന്നുണ്ട്, ഐ പി അഡ്രസ് കൊടുക്കുന്നുണ്ട്, മെഷീൻ ടൈപ്പ് ഏതാണ്, അതിന്റെ സ്റ്റേറ്റസ്, അതിപ്പോ പ്രൊവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ നം നോഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എത്ര നോഡുണ്ട്. ഒരു മാസ്റ്റർ രണ്ട് വർക്കർ നോഡാണ്, മെയിനായിട്ട് മൂന്ന് നോഡ്സ് ആണ് ബൈ ഡിഫോൾട്ട് ഗൂഗിൾ ക്ലൗഡിൽ കിട്ടുന്നത്. അത് നമുക്ക് വർക്കർ നോഡ്സ് എത്ര വേണോ കൂട്ടാം, ഒരു മാസ്റ്റർ നോഡായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ നമുക്ക് എത്ര വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അത് കണ്ടെയ്നർ റീസൈസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഇപ്പം നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്, നമ്മൾ ക്ലസ്റ്റർ റെഡിയാണ്, സ്റ്റാറ്റസ് റണ്ണിങ് ആണ്. അപ്പൊ നമുക്കിനി അടുത്ത ചെയ്യേണ്ടത് പറഞ്ഞാൽ ഇതിനെ കണക്ട് ചെയ്യണം. അപ്പം കൂബർനെറ്റീസിന്റെ ക്യൂബ് സി ടി എൽ എന്ന് പറയുന്ന കമാൻഡാണ് നമ്മൾ ക്യൂബർനെറ്റീസിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിപ്പോ ക്യൂബർനെറ്റീസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഈ ക്ലസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യുകയാണ്. അപ്പം ഗെറ്റ് ക്രെഡൻഷ്യൽസ് എന്ന് പറയുന്ന ഒരു ഇത് വെച്ചിട്ട് ലൈൻ എന്താ പറയാ കമാൻഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്യൂബ് സി ടി എല്ലിനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോ ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ക്യൂബർനെറ്റീസിന്റെ ക്യൂബ് സി ടി എൽ കമാൻഡ്സ് നമുക്ക് ഇതിന്റെ അത് റൺ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ക്യൂബ് സി ടി എൽ ഗെറ്റ് നോട്ട്സ് കൊടുക്കാം. അപ്പോ രണ്ട് നോഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് സ്റ്റാറ്റസ് റെഡിയാണ്, റോൾസ് ഏതൊക്കെയാണ്, ഇതാണ് ഈ രണ്ട് നോഡാണ് ഇതിനകത്ത് ഉള്ളത്. ഒരു മാസ്റ്റർ, ഒരു വർക്കർ. നമ്മൾ ഓട്ടോ പൈലറ്റ് എടുത്തത് കൊണ്ട് മിനിമൽ കോൺഫിഗറേഷൻ ആണ്, അതുകൊണ്ടാണ് രണ്ട് വന്നത്. സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ മൂന്നെണ്ണം വന്നതിന്. അതേപോലെ നോഡ് മാത്രമല്ല പോഡ്സ് ഉണ്ട്. ഇപ്പൊ ഡീഫോൾട്ടിനകത്ത് നമുക്ക് വേറെ പ്രത്യേകിച്ച് പോഡ്സ് ഒന്നും ഇല്ല. ഇത്രയും പോഡുകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പൊ ഈ ഒരു ക്ലസ്റ്ററിനകത്ത് ഇത്രയും പോഡുകളാണ് ഉള്ളത്. അപ്പൊ അത് നമ്മള് നെയിം സ്പേസ്, അത് ക്യൂബർനെറ്റീസിന്റെ കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ടോപ്പിക് ആണ്. അപ്പോ അത് നിങ്ങൾ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമാക്കേണ്ടതില്ല. ഈ ക്യൂബ് സിസ്റ്റം ഇതെല്ലാം ഓരോ നെയിം സ്പേസ് ആണ്. ക്യൂബ് സിസ്റ്റം എന്ന് പറയുന്ന നെയിം സ്പേസിനകത്ത് ഇത്രയും പോഡുകൾ റൺ ചെയ്യുന്നുണ്ട്. അതാണ് ക്യൂബർനെറ്റീസിനെ കുറിച്ചുള്ളത്. ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാം. അപ്പം ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമേജ് വെച്ചിട്ട് നമുക്ക് ഒരു കണ്ടെയ്നർ ഇമേജ് വെച്ചിട്ട് നമുക്ക് ഈ ക്യൂ ഇതിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യാം. അപ്പം ക്യൂബ് സി ടി എൽ ക്രിയേറ്റഡ് ഡിപ്ലോയ്മെന്റ്. ഹലോ ഹലോ സെർവർ നമുക്ക് കാണിക്കാം. അപ്പം ഹലോ മൈനസ് ഇമേജ്, ഇമേജിനെ നമുക്ക് ഗൂഗിൾ ക്ലൗഡ് കണ്ടെയ്നർ രജിസ്ട്രിക്കകത്ത് ഒരുപാട് ഇമേജസ് ഉണ്ട്. അപ്പോ അതിനകത്ത് നിന്ന് ഞാൻ എടുക്കുകയാണ് ഒരു ഇമേജ്. ഈ ഒരു ലൊക്കേഷൻ, ഇത് നമ്മുടെ ഗൂഗിളിനകത്ത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഇമേജ് ആണ്. അത് വെച്ചിട്ടാണ് ഒരു ഡിപ്ലോയ്മെന്റ് ഇപ്പൊ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ഡിപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സർവീസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഈ ആപ്ലിക്കേഷനെ ട്രാഫിക് എക്സ്റ്റേണൽ ട്രാഫിക്കിലോട്ട്, അതായത് ഇന്റർനെറ്റിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാഫിക്കിലോട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ക്യൂബ് സി ടി എൽ എക്സ്പോസ് ഡിപ്ലോയ്മെന്റ്. ഹലോ, അതായത് ആ പേര്, ആ ഡിപ്ലോയ്മെന്റിന്റെ പേര്, പിന്നെ എന്താണ് അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് ബാലൻസർ ആണ് കൊടുക്കുന്നത്. ഈ ലോഡ് ബാലൻസർ ഇവിടെ ഓട്ടോമാറ്റിക്കലി ആയിട്ട്
തന്നെ സ്പെസിഫൈഡ് ആവും. ഇത് ക്യൂബ് സി പി എല്ലില് അല്ല ക്യൂബർനെറ്റീസില് ഓട്ടോമാറ്റിക്കലി എല്ലാം എന്താ പറയുക ലോഡ് ബാലൻസിങ് എല്ലാം പ്രീഡിഫൈൻഡ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ കൊടുക്കുക ഇത് അവൈലബിൾ ആയി. ഇനി നമുക്ക് ക്യൂബ് സി പി എൽ ഗെറ്റ് സർവീസ് കൊടുക്കുമ്പോൾ നമുക്ക് ആ സർവീസ് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത സർവീസ് എന്ന് പറഞ്ഞാൽ ഹലോ എന്നാണ്. ഹലോ എന്നാണ് സർവീസിന്റെ പേര്. ലോഡ് ബാലൻസറിന്റെ ആണ്. ഇത് ക്ലസ്റ്ററിന്റെ ഐ പി ആണ്. എക്സ്റ്റേണൽ ഐ പി പെൻഡിങ് ആണ്. പെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐ പി അലോക്കേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐ പി അലോക്കേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐ പി വഴി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ കുറച്ച് ടൈം എടുക്കും. അപ്പൊ നമ്മളിത് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു എന്താ പറയാ ഐ പി അലോക്കേറ്റ് ആവുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ഇപ്പൊ നമുക്ക് ഐ പി കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഐ പി കോപ്പി ചെയ്യുക. എന്നിട്ട് പോർട്ട് നമ്മൾ 8080 ആണ് കൊടുത്തിട്ടുള്ളത്. അതും കൊടുക്കുക. നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടി. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിപ്ലോയ്മെന്റ്. ആ ഇമേജ് ഇതാണ്. കണ്ടെയ്നർ ഇമേജ് ഇതാണ്. ഇതാണ് നമ്മുടെ ഇവിടെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. ഇത് തന്നെയാണ് ആപ്ലിക്കേഷൻ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബർനെറ്റീസിനകത്ത് ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ഇല്ലെങ്കിൽ നമുക്ക് അടുത്തയിലേക്ക് പോകാം. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ആപ്പ് എഞ്ചിന്റെ കോഡ് ഡിപ്ലോയ് ചെയ്ത് കാണിക്കാം. അപ്പൊ ആപ്പ് എഞ്ചിൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആപ്പ് എഞ്ചിനും സിമ്പിളാണ്. നമ്മള് ഇവിടെ തന്നെ ആപ്പ് എഞ്ചിനുണ്ട്. സെർവർലെസ്സിന് താഴെ ആപ്പ് എഞ്ചിനുണ്ട്. ആപ്പ് എഞ്ചിനകത്ത് നമ്മൾ ആദ്യം ഒരു ആപ്പ് എഞ്ചിൻ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോ ഇത് ഞാൻ കൂടുതലും ക്ലൗഡ് ഷെല്ലിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും കുറച്ചും കൂടെ നല്ലത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഗിറ്റ്ഹബിനകത്ത് ഇന്നൊരു കോഡ് ക്ലോൺ ചെയ്യാം.
ഗൂഗിൾ ക്ലൗഡ് പ്ലാറ്റ്ഫോമിനകത്ത് നമുക്ക് മാപ്പ് എഞ്ചിൻ കോഡ് കോഡ് സാമ്പിൾസ് കിട്ടും. സ്റ്റാൻഡേർഡ് ഉണ്ട്, ഞാൻ ഫ്ലെക്സ് എടുക്കും. സ്റ്റാൻഡേർഡ് അന്ന് നെരഞ്ചേട്ടൻ കാണിച്ചു തന്നിരുന്നു, ഫ്ലെക്സ് എടുക്കും. അപ്പോ ഇതാണ് നമ്മുടെ ആപ്പ് എഞ്ചിനകത്ത് ഉള്ള കോഡ്. അപ്പൊ ഇത്രയാണ്. ഒരു ആപ്പ് ഡോട്ട് ജെ എസ് ഫയൽ കാണും, ആപ്പ് ഡോട്ട് യാമൽ ഫയൽ കാണും, പിന്നെ പാക്കേജ് ഡോട്ട് ജെയ്സൺ ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ടെസ്റ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം ഈ നോഡ് പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്തുള്ള നോഡ് വേർഷൻ നോക്കാം. നോഡ് 12.20 ആണ്. നമ്മള് വെർഷൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എം പി എം ഇൻസ്റ്റാൾ ചെയ്യാം. എം പി എം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എം പി എം സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ വർക്ക് ആകേണ്ടതാണ്. അപ്പൊ ഇവിടെ വെബ് പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്. അപ്പൊ പ്രിവ്യൂ ഫോൺ 488 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോക്കൽ മെഷീനകത്ത് ഇത് റൺ ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, ഇത് നമുക്ക് നേരെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം ഇവിടെ. എന്നിട്ട് ആപ്പ് ഡോട്ട് യാമൽ ഫയൽ നോക്കുക. കണ്ടെയ്നർ നോഡ് ജെഎസ് ആണ്, എൻവയോൺമെന്റ് ഫ്ലെക്സ് എന്ന് വെച്ചാൽ ഫ്ലെക്സിബിൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി. സിമ്പിൾ ആണ് ജി ക്ലൗഡ്. നമ്മൾ ഇതിൽ നിന്ന് സ്ഥലം ചൂസ് ചെയ്യുക, എവിടെയാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. യു എസ് സെൻട്രൽ വന്ന് കൊടുക്കാം. ക്രിയേറ്റ് ആവുന്നുണ്ട്. വേണ്ട ഡീറ്റെയിൽസ് ആണ് അവർ കാണിക്കുന്നത്.
അപ്പോ ഈ ടാർഗറ്റ് യു ആർ എൽ ആയിരിക്കും നമ്മള് ഈ ആപ്ലിക്കേഷന്റെ യു ആർ എൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന യു ആർ എൽ എന്ന് പറയുന്ന ഇതായിരിക്കും. അത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്രിയേറ്റ് ആവുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരണ്ടോ? ഹലോ നിങ്ങളെ ഈ പിന്നെ യു ആർ എൽ അത് ഒരു ലോങ് യു ആർ എൽ ആണല്ലോ, അത് റീപ്ലേസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? അതോ എങ്ങനെയാണ് റെഡിമെയ്ഡ് ഉണ്ടാവുക, ആപ്ലിക്കേഷനിലൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുക? ആ പറ്റും പറ്റും പറ്റും. അതായത് ഇതിന് ഇപ്പൊ ആപ്പ് എഞ്ചിനിൽ തന്നെ നമുക്ക് ഈ സെറ്റിംഗ്സിനകത്ത് ഡി എൻ എസ് നമുക്ക് ഇടാൻ പറ്റും, കസ്റ്റം ഡൊമെയിൻസ്. ഈ കസ്റ്റം ഡൊമെയിൻസ് കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡൊമൈൻ, ഇപ്പം പുതിയൊരു ഡൊമൈൻ രജിസ്റ്റർ ചെയ്യണമെങ്കിലോ വേറൊരു കസ്റ്റം ഡൊമൈൻ ഓൾറെഡി ഉണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അതിലോട്ട് റീഡയറക്ട് ചെയ്യാൻ പറ്റും. അല്ല ഇപ്പൊ നമുക്ക് യു ആർ എൽ ഷോർട്ട്നേഴ്സ് ഒക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം. ആപ്പ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ഈ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ആപ്പ് എഞ്ചിൻ. ഇപ്പോ ജി കെ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻഡൻസ് ആയിട്ട് കമ്പ്യൂട്ടിംഗ് സ്പെസിഫിക് ആയിട്ട് ഇപ്പം ഹെവി വർക്ക് ലോഡ് ഒക്കെ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിനാണ് ഈ കൂബർനെറ്റീസ് ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇപ്പം അത് ഒരുപാട് വലുതായിരിക്കും, അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ സ്കെയിലൊക്കെ ഒരുപാട് വലുതാണെങ്കിൽ, ഇപ്പോൾ ഒരു 1000 ഇൻസ്റ്റൻസ് ഒക്കെ നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂബർനെറ്റീസിനെ കൊണ്ടേ പറ്റുള്ളൂ.
അപ്പോ അങ്ങനത്തെ ഒരു ഹൈ എൻഡ് യൂസ് കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജി കെ യൂസ് ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ സൈഡിലോട്ട് നമുക്ക് കൺട്രോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കൂബർനെറ്റീസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതേസമയത്ത് ആപ്പ് എഞ്ചിൻ മാനേജ്ഡ് ആണ്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ കൺട്രോൾ ഇല്ല, നമ്മള് ജസ്റ്റ് അത് റൺ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ആപ്പ് എഞ്ചിൻ യൂസ് ചെയ്യുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട, അത് അവരെ തന്നെ ചെയ്തോളും. പക്ഷെ കൂബർനെറ്റീസ് എഞ്ചിൻ നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. ഓക്കേ, പിന്നെ ഇതിൽ ഈ കുബർനെറ്റീസ് തന്നെ അതില് VM പോലെ തന്നെയാണോ, അത് GCE പോലെ തന്നെയാണോ അത് എന്റർലി മാനേജ്മെന്റ് വരുന്നത്, അതോ വേറെ രീതിയിലാണോ വരിക? നമ്മൾ പിന്നെ OS ഒന്നും നമ്മൾ മാനേജ് ചെയ്യണ്ടല്ലോ കുബർനെറ്റീസിനകത്ത്. അതില് നമ്മള് രണ്ട് ഫീച്ചേഴ്സ് ഉണ്ട്, ഓട്ടോ പൈലറ്റും ഉണ്ട്, സ്റ്റാൻഡേർഡും ഉണ്ട്. സ്റ്റാൻഡേർഡിനകത്താണെങ്കിൽ നമ്മൾ ചെയ്യണം, പക്ഷേ ഓട്ടോ പൈലറ്റിനകത്താണെങ്കിൽ നമ്മൾ ചെയ്യണ്ട. ഓക്കെ, പിന്നെ അതില് ഈ കുബർനെറ്റീസ് ഒരു ഇപ്പൊ ഗൂഗിളിനെ എടുത്തു നോക്കുമ്പോൾ GKE വരുന്നു, അതേപോലെ തന്നെ വേറെ കമ്പനീസും കുബർനെറ്റീസ് എന്ന ടേം ഉപയോഗിക്കുന്നുണ്ടോ, അതോ എന്താണ് അത്, അത് എങ്ങനെയാണ്, അത് ഒറ്റ ഗൂഗിളിൽ മാത്രമാണോ ഉള്ളത് കുബർനെറ്റീസ്? ബേസിക്കലി കുബർനെറ്റീസ് തുടങ്ങിയത് ഗൂഗിൾ ആണ്. അവര് 2004 or 2006 ടൈമിലാണ് അവര് ഇന്റേണലി പ്രൊജക്ട് സെവൻ എന്നോ ഒരു പേരിലാണ് അവര് ശരിക്കും പറഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്യുന്നത് ഒരു ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട്. പിന്നെ വന്നപ്പോഴത്തേക്കും അത് നല്ല ഹൈ എൻഡിലോട്ട് നല്ലൊരു വലിയ സ്കെയിലിലോട്ട് അത് യൂസ് ചെയ്യാൻ വന്നപ്പോ ബാക്കിയുള്ളവർക്കും അത് ആവശ്യമാണെന്ന് തോന്നിയിട്ടാണ് അത് ഒരു ഓപ്പൺ സോഴ്സ് ചെയ്തു. അപ്പൊ ഓപ്പൺ സോഴ്സ് ചെയ്തപ്പോ ഇപ്പം CNCF എന്ന് പറയും, ക്ലൗഡ് നേറ്റീവ് കമ്പ്യൂട്ടിംഗ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ലിനക്സിന്റെ ഒക്കെ. അപ്പൊ ഈ CNCF ആണ് ഇപ്പോ ഈ കുബർനെറ്റീസ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോ 2015 ഒക്കെ ആയപ്പോഴാണ് അതിന് കുബർനെറ്റീസ് എന്നുള്ള ഒരു പേര് തന്നെ ഇട്ടത്. അപ്പോ ഈ CNCF ഇവരെ മാനേജ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ കീഴിലാണ് ഇപ്പൊ കുബർനെറ്റീസ് എന്ന് പറയുന്നത് ഒരു പേരാണ്. അതിനുശേഷം കുബർനെറ്റീസിന്റെ സർവീസുകളായിട്ട് പല ക്ലൗഡ് പ്രൊവൈഡേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ക്ലൗഡിന് GKE ഉണ്ട്, ഗൂഗിൾ കുബർനെറ്റീസ് എഞ്ചിൻ ഉണ്ട്, ആമസോണിന് AWSന് ഇലാസ്റ്റിക് കുബർനെറ്റീസ് സർവീസ് എന്നും പറഞ്ഞിട്ടുണ്ട്, അഷ്യൂറിന് അഷ്യൂർ കുബർനെറ്റീസ് സർവീസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോരുത്തർക്കും ഇവര് CNCF ന്ന് ആ ഓപ്പൺ സോഴ്സ് ആയിട്ട് എടുത്തിട്ട് അവര് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഓൺ പ്രിമൈസിലും കുബർനെറ്റീസ് ക്ലസ്റ്റേഴ്സ് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് കമ്പനീസ്, വലിയ വലിയ സ്കെയിലുള്ള ആപ്ലിക്കേഷൻസ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസ് ഓൺ പ്രിമൈസിൽ അവരുടെ കുബർനെറ്റീസ് ക്ലസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഗൂഗിൾ ക്ലൗഡ് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്ലൗഡിലുള്ള കുബർനെറ്റീസ് ക്ലസ്റ്റേഴ്സും ഓൺ പ്രിമൈസിലുള്ള കുബർനെറ്റീസ് ക്ലസ്റ്റേഴ്സും ഒരുമിച്ച് ഒറ്റ പ്ലാറ്റ്ഫോമിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആന്തോസ് എന്ന് പറയുന്ന പുതിയ ഒരു സർവീസ് ഇറക്കിയത്. അപ്പൊ നമ്മുടെ ആപ്പ് എഞ്ചിൻ ആപ്ലിക്കേഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ജി ക്ലൗഡ് ആപ്പ് ബ്രൗസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് URL കിട്ടും. URL നിന്ന് നമുക്ക് ആപ്ലിക്കേഷനിലോട്ടും പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആപ്പ് എഞ്ചിനിലൂടെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്യുന്നത്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് സീക്വൽ ആണ്. ക്ലൗഡ് സീക്വൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ ക്ലൗഡ് സീക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്ലൗഡ് എന്താ പറയുക, സീക്വൽ ഡാറ്റാബേസുകൾ യൂസ് ചെയ്യുന്ന മാനേജ്ഡ് സർവീസുകളാണ് ക്ലൗഡ് സീക്വൽ സർവീസ് എന്ന് പറയുന്നത്. അപ്പം MySQL ആയാലും PostgreSQL ആയാലും SQL സെർവർ ആയാലും ഈ മൂന്ന് ഓപ്ഷൻസും നമുക്ക് ക്ലൗഡ് സീക്വൽ വഴി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ക്ലൗഡ് സീക്വലിന് ഒന്നുകിൽ നമുക്ക് രണ്ട് രീതിയിലുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാം, അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള SQL ഡാറ്റാബേസിനെ നമുക്ക് ക്ലൗഡ് സീക്വലിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പുതിയൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കാണിക്കാം. MySQL ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ID കൊടുക്കുക, MySQL DB എന്ന് കൊടുക്കാം, അതിനൊരു പാസ്വേഡ് കൊടുക്കുക, റൂട്ട് എന്ന് കൊടുക്കുക. ഇല്ല, പാസ്വേഡ് ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഡാറ്റാബേസിന്റെ വെർഷൻ ഏതാണ് വേണ്ടത്, അതിന്റെ റീജിയൺ ഏതാണ്, സിംഗിൾ സോൺ ആണോ മൾട്ടിപ്പിൾ സോൺ ആണോ,
എന്ന് നമ്മൾ കൊടുക്കുക. പിന്നെ കോൺഫിഗറേഷൻ വേറെ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ബാക്കപ്പ് കൊടുക്കണോ, എക്സ്ട്രാ സ്റ്റോറേജ് വേറെ ഏതെങ്കിലും കൊടുക്കണോ, ആ മെഷീൻ ആ ഇൻസ്റ്റൻസിന്റെ ടൈപ്പ്, മെഷീൻ ടൈപ്പ് ഏതാണ് എന്നുള്ളതൊക്കെ കൊടുക്കുക. ക്രിയേറ്റ് ഇൻസ്റ്റൻസ് കൊടുക്കുക, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവും. കുറച്ച് ടൈം എടുക്കും അന്ന് പ്രൊവിഷൻ ചെയ്തു വരാൻ. ഇത് സീക്വല് ഇവിടെ ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഞാൻ വേറെ എക്സ്ട്രാ ആയിട്ട് ഒരു സർവീസ് ഞാൻ ടൈം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ക്ലൗഡ് റൺ എന്ന് പറയും. അപ്പം നമ്മൾ നേരത്തെ ഈ ജി കെ ഇ ഒക്കെ യൂസ് ചെയ്ത പോലെ സെർവർലെസ് ആയിട്ടുള്ള ഒരു സർവീസാണ് കണ്ടെയ്നർ ഇമേജസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം ക്ലൗഡ് റൺ ഞാൻ ഈ സമയത്ത് കാണിച്ചു തരാം. ക്ലൗഡ് റൺ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം, സീക്വലിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇപ്പൊ ക്ലൗഡ് റൺ എന്ന് പറയുമ്പം സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലൗഡ് റൺ യൂസ് ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡ് റണ്ണിനകത്ത് സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്. ഒരു കണ്ടെയ്നർ ഇമേജ് നമുക്കുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ക്രിയേറ്റ് സർവീസ് ക്ലിക്ക് ചെയ്യുക, കണ്ടെയ്നർ ഇമേജിന്റെ യു ആറിൽ ചോദിക്കും എക്സിസ്റ്റിംഗ് ഉണ്ടെങ്കിൽ. ഇല്ല, നമുക്ക് ഈ സി ഐ സി ഡി ഒക്കെ എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെയ്നർ രജിസ്റ്ററി എന്ന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ആർട്ടിഫാക്ട് രജിസ്റ്ററി എന്ന് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇപ്പം ഡെമോ കണ്ടെയ്നേഴ്സിനകത്ത് ഹലോ, ഇത് ഗൂഗിൾ ക്ലൗഡിലെ ബേസിക് ആയിട്ടുള്ളതാണ്, നിങ്ങൾ ആരെടുത്ത് നോക്കിയാലും നമുക്ക് കിട്ടുന്നതാണ്, അത് സെലക്ട് ചെയ്യാം. അപ്പം ഇതാണ് കണ്ടെയ്നർ ഇമേജ്, ഒരു ഡോക്കർ കണ്ടെയ്നർ ആണ് ഹലോ എന്ന് പറയുന്ന ഒരു സർവീസ് നെയിം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിം കൊടുക്കുക, അതിൻ്റെ റീജൻ പിക്ക് ചെയ്യുക, എന്നിട്ട് സി പി യു അലോക്കേഷൻ എങ്ങനെയാണ് വേണ്ടത്, എത്ര ഇൻസ്റ്റൻസ് വേണം, രണ്ട് ഇൻസ്റ്റൻസ് കൊടുക്കാം. അപ്പൊ എത്ര ഇത് ഓട്ടോ സ്കെയിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക. ട്രാഫിക് എങ്ങനെ, ഈ സർവീസ് എങ്ങനെ ട്രിഗർ ചെയ്യണം, ഇപ്പൊ എല്ലാ ട്രാഫിക്കും വേണോ, ഒതന്റിക്കേഷൻ ഏത് വേണം, ഒതന്റിക്കേഷൻ ഉള്ളവർക്കാണോ അതോ എല്ലാവർക്കും ആണോ എന്നുള്ളത്. പിന്നെ ഇവന്റ് ആർക്ക് ട്രിഗർ എന്ന് പറഞ്ഞാൽ ആ ഇവന്റ് ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട് ഏതെങ്കിലും ഒരു ഇവന്റ് ബേസ് ചെയ്തിട്ട് അത് ട്രിഗർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ആവും. അപ്പൊ ഇത് ആപ്പ് എഞ്ചിനുമായിട്ട് സിമിലർ ആണ്, പക്ഷെ ജി കെ യു ആയിട്ടും സിമിലർ ആണ്. അപ്പൊ നമ്മുടെ സർവീസ് ക്രിയേറ്റ് ആയി, നമ്മൾ യു ആറിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ റെഡിയാണ്. ഇത്രയും എളുപ്പമാണ് ക്ലൗഡ് റൺ യൂസ് ചെയ്യാൻ. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ, ഇതാണ് യു ആറിൽ, ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സി ഐ സി ഡി നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ കൊടുക്കാം. ഇപ്പൊ നമുക്ക് ഇതിനെ പുതിയൊരു വെർഷൻ വേണമെന്നുണ്ട്, എഡിറ്റ് ആൻഡ് ഡിപ്ലോയ് ന്യൂ വെർഷൻ കൊടുത്തിട്ട് അവിടെ നമുക്ക് ആ ഇമേജിനെ മാറ്റാം. ഈ ഇമേജിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒന്ന് ഡിപ്ലോയ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയൊരു വെർഷൻ അവിടെ ഉണ്ടാവും. പിന്നെ അതിന്റെ മെട്രിക്സ് വെച്ച് നമുക്ക് അതിനെ മെഷർ ചെയ്യാൻ പറ്റും, ലോഗ്സ് കാണാം. പിന്നെ എന്തെങ്കിലും ട്രിഗർ കൊടുത്തിട്ടുണ്ടോ നോക്കുക, പെർമിഷൻസ് ഏതെങ്കിലും ആഡ് ചെയ്യണോ, അതിന്റെ യാമൽ ഫയലാണിത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്ലൗഡ് റൺ എന്ന് പറയുന്ന സർവീസ്. ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ആ ഒരു ഇമേജ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്ത് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 10 സെക്കൻഡിൽ തന്നെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് ക്ലൗഡ് റൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് ക്ലൗഡ് സീക്വലിലോട്ട് വരാം.
ക്ലൗഡ് റണ്ണിനെ കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? പിന്നെ ഈ ക്ലൗഡ് സീക്വലിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ റെപ്ലിക്കാസ്, അതായത് റീഡ് റെപ്ലിക്കാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് റീഡ് റെപ്ലിക്കാസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പൊ നമ്മള് ഹോസ്റ്റ് ചെയ്യുന്ന ആ ഇൻസ്റ്റൻസിന്റെ റീജിയനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മള് അല്ലെങ്കിൽ ട്രാഫിക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസ് ആക്സസ് ചെയ്യാൻ പാടാണ്. അപ്പൊ ആ സമയത്ത് നമ്മള് ഇപ്പം റീഡിങ് ഒക്കെ, അതായത് ഈ സീക്വൽ ക്വറിയിൽ നമ്മൾ ഗെറ്റ് ഓപ്പറേഷൻസ് ഒക്കെ നടത്തുമ്പോൾ അത് അതിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് റീഡ് റെപ്ലിക്കാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഈ ഡാറ്റ റെപ്ലിക്കേറ്റ് ചെയ്യാം. അതിൽ റൈറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അതിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യാം. അപ്പം റൈറ്റ് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ പ്രൈമറിയിലോട്ടും റീഡ് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഈ റീഡ് റെപ്ലിക്കാസിലോട്ടും ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെയും ട്രാഫിക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ക്ലൗഡ് സീക്വൽ ഇൻസ്റ്റൻസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്ലൗഡ് സീക്വൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, കണക്ട് MySQL DB, എന്നിട്ട് യൂസറിന്റെ റൂട്ട് ആണ്. അപ്പം ഇത് നമ്മുടെ ഈ ഈ ഒരു ഇൻസ്റ്റൻസിനകത്ത് നമുക്ക് MySQL ഇൻസ്റ്റാൾഡ് ആണ്. ഇതാണ് അതിൻ്റെ IP അഡ്രസ്സ്. അപ്പം നമുക്കിപ്പോൾ ഒരു VM വെച്ചിട്ടാണ് നമുക്ക് ഇത് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു എന്താ പറയുക ഒരു VM ഉപയോഗിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ ഒരു ക്ലയൻറ്റ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഈ MySQL DBയിലോട്ട് അതിനെ റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ്, ഇതാണ് ക്ലൗഡ് സീക്വൽ ഇൻസ്റ്റൻസ്. ഇത് വെച്ചിട്ട് നമുക്ക് എന്താ പറയാ, ഇത് വെച്ചിട്ട് നമുക്ക് ഇത് ഇതിനകത്ത് നമ്മൾ ഈ ഇൻസ്റ്റൻസിനകത്തായിരിക്കും നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും പിന്നെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും ഡാറ്റ ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത് ഈ ഡാറ്റാബേസിലായിരിക്കും. നമുക്കിവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുക്കാൻ പറ്റും. ഇത് ബൈ ഡിഫോൾട്ട് ഉള്ളതാണ്. ഇവിടെ ക്രിയേറ്റ് ഡാറ്റാബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആവും. അപ്പം യൂസർ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിലീറ്റ് ചെയ്യണേ ചെയ്യാം. ഇതാണ് ക്ലൗഡ് സീക്വൽ എന്ന് പറയുന്ന സർവീസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ എന്തെങ്കിലും നിങ്ങൾ ചെറിയ ചെറിയ ആവശ്യങ്ങൾ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴേ എന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ മറക്കരുത്, കാരണം കോസ്റ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കോസ്റ്റ് കുറഞ്ഞു കിട്ടും.
അപ്പൊ ഇത്രയാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. പറയാൻ ഉണ്ടായിരുന്നത് ഇത്രയാണ്, ഇത്രയാണ് ഞാൻ കവർ ചെയ്യണമെന്ന് വിചാരിച്ചത്. നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. നമ്മള് പിന്നെ പറഞ്ഞതില് സി ഐ സി ഡി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഗിറ്റ്ഹബ് എന്ന് നിങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, അത് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? ഇപ്പം ക്ലൗഡ് റണ്ണിൽ ഡാറ്റ മാറ്റണമെങ്കിൽ എന്താ ചെയ്യാം? ഓക്കെ, അതും ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ എന്റെ വേറെ ക്ലൗഡ് റണ്ണില് എനിക്ക് അങ്ങനെ ക്ലൗഡ് ബിൽഡ് വേറെ ഇല്ല. അപ്പോ അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൗഡ് ബിൽഡ് സെറ്റ് ചെയ്യും. അപ്പം ക്രിയേറ്റ് സർവീസ് കൊടുത്തതില് നമ്മൾ കണ്ടിന്യൂസ്ലി ഡിപ്ലോയ് ന്യൂ റിവിഷൻസ് കൊടുത്താൽ ഈ സെറ്റപ്പ് ക്ലൗഡ് ബിൽഡ് കൊടുക്കുക. എന്നിട്ട് അതിൽ ഈ റെപ്പോസിറ്ററി എവിടെയാണ്, ബിറ്റ് ബക്കറ്റ് ആണോ, ക്ലൗഡ് സോഴ്സ് റെപ്പോസിറ്ററി ആണോ, ഗിറ്റ്ഹബ് ആണോ എന്നുള്ളത് കൊടുക്കുക. എ പി ഐ എനേബിൾ ചെയ്യുക, അത് ഏത് റെപ്പോസിറ്ററി ആണെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോ ആ കോൺഫിഗറേഷൻ ബിൽഡ് ആവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലൗഡ് ബിൽഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്ലൗഡ് ബിൽഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ അവിടെ ഈ ഒരു പേര് മാത്രം കൊടുത്താൽ മതി. വീണ്ടും എത്രയാണ് നമുക്ക് ഇൻസ്റ്റൻസ് വേണ്ടതെന്ന് വെച്ചാൽ അത് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡിലാണോ സാധാരണ രീതിയിൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പം ഒരു റിവിഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പുതിയ ഇതിലേക്ക് മാറുന്നത്? അങ്ങനെ ഈ ഒരു മെത്തേഡോളജി ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ചെയ്യാം? സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലൗഡ് റൺ ഉപയോഗിച്ചാൽ മതിയാവും. ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഡോക്കർ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ജി സി ഇ ഒരു ഒരു ഇതാണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ ഡോക്കർ, ആൻസിബിൾ, ടെറഫോം അതൊക്കെ വേറെ വേറെ തന്നെയല്ലേ? അത് ജി സി ഇ പോലെ തന്നെയാണോ അത്? ടെറഫോം എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓർക്കസ്ട്രേഷൻ ആണ്. ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ ഫുള്ള് മൾട്ടി ക്ലൗഡ് ആയിട്ട് ഇപ്പം AWS ജി സി പി യും മഷൂറും ഒക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ നമുക്ക് കോഡായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ടെറഫോം എന്ന് പറയുന്നത്. ഇതില് നമ്മളിപ്പോ പറഞ്ഞ ഈ ഡോക്കർ എവിടെ വരുന്നത്, ഡോക്കർ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ഒക്കെ അത് ഈ ജി സി ഇ പോലെയാണോ അല്ലെ അതിനെ കുറിച്ച്? ഡോക്കർ എന്ന് പറയുന്നത് ഒരു കണ്ടെയ്നർ റൺ ടൈം ആണ്. നമ്മളിപ്പോ ഈ എന്താ പറയാ ഒരു പാക്കേജ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മള് എന്താ പറയാ ഇപ്പം ഒരു കണ്ടെയ്നറൈസ് ചെയ്യാൻ, ഒരു ആപ്ലിക്കേഷനെ കണ്ടെയ്നറൈസ് ചെയ്യുക, അത് റൺ ചെയ്യാൻ വേണ്ടി ഒരു കണ്ടെയ്നറായിട്ട് അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണ് ഡോക്കർ എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മുടെ വോയിസിനെ ഒക്കെ വെർച്വലൈസ് ചെയ്തിട്ട് അതിനകത്ത് ഒരു എൻ്റയർ ആപ്ലിക്കേഷനെ ഒന്ന് കണ്ടെയ്നറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്നോ സർവീസ് എന്നോ വേണേ നമുക്ക് ഡോക്ടറിനെ വിളിക്കാം. അല്ല, ഡോക്കർ കൊണ്ട് ഡോക്കർ ഉപയോഗിച്ചും നമുക്ക് ജി കെ ഇയിൽ നമുക്ക് ഇമേജസ് യൂസ് ചെയ്യാം. അതായത് ഡോക്കർ ഇമേജസ് യൂസ് ചെയ്തും നമുക്ക് ജി കെ ഇയിൽ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പണ്ട് ഈ സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇഷ്യൂ വന്നിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പം ഒരു ജാവ ആപ്ലിക്കേഷൻ അതിനൊരു JDK ഇന്ന വെർഷൻ വേണം, അങ്ങനെ വേണം. ഇപ്പം സേ .NET പോവുകയാണെങ്കിൽ .NET ഒരു വെർഷൻ വേണം, പൈത്തണിലാണെങ്കിൽ അതിൻ്റെ ഒരു വെർഷൻ, ഒരു SDK, അതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമുക്ക് വേണം. ഇപ്പോൾ ഒരു മെഷീനിൽ നമുക്ക് ഇത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ .NET വെർഷനോ അല്ലെങ്കിൽ JDK വെർഷനോ എല്ലാം സെറ്റ് ചെയ്തു, നമ്മൾ ആപ്ലിക്കേഷൻ അപ്പാക്കി, അതിനുശേഷം നമ്മളിപ്പോൾ ഇത് പ്രൊഡക്ഷനിലേക്ക് നമ്മൾ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്ഷൻ മെഷീനിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണമെന്നില്ല. ചിലപ്പോൾ പഴയ വെർഷൻ ആയിരിക്കും കിടക്കുക, അത് റൺ ചെയ്യാൻ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ എൻവയോൺമെന്റ് ഫുള്ള് നമ്മൾ സെറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും പണ്ടൊക്കെ ആണെങ്കിൽ. പക്ഷേ അത് മാത്രമല്ല, ഞാനിപ്പം ഒരേ മെഷീനിൽ തന്നെ മൾട്ടിപ്പിൾ JDK വെർഷനോ അല്ലെങ്കിൽ .NET വെർഷനോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെയും ഇങ്ങനെ കുറേ ഇഷ്യൂസ് വരും. സോ അതുകൊണ്ട് ഈ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിലാണ് ഈ ഡോക്കറൈസ് ചെയ്യുന്നത് നമ്മൾ ആപ്ലിക്കേഷൻസ്. അതായത് ഡോക്കറൈസ് ചെയ്യുമ്പം ആ ആപ്ലിക്കേഷൻ റൺ ചെയ്യേണ്ട ബേസ് സാധനങ്ങൾ, ഇപ്പം JDK ഇന്ന വെർഷൻ ആണെങ്കിൽ ഇന്ന വെർഷൻ, അല്ലെങ്കിൽ .NET ഇന്ന വെർഷൻ ആണെങ്കിൽ ഇന്ന വെർഷൻ, അതെല്ലാം
അതിന്റെ പാർട്ടായിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യും. സോ എന്ത് അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു പർട്ടിക്കുലർ ഒരു കണ്ടെയ്നർ ഇൻസ്റ്റൻസ് ആയിട്ടാണ് റൺ ആവുന്നത്. അതായത് ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റൻസ്, നമ്മൾ ഓഎസ്ഒയിട്ട് ഒരു ഡിപ്പെൻഡൻസിയും കാണത്തില്ല. സോ എനിക്ക് ഒരേ സെർവറിൽ തന്നെ എനിക്ക് പല പല കണ്ടെയ്നേഴ്സ് റൺ ചെയ്യാൻ പറ്റും വിത്ത് ഡിഫറെന്റ് വെർഷൻസ് ഓഫ് സോഫ്റ്റ് ദിസ് ജെ ഡി കെയോ ഡോട്ട് നെറ്റോ പൈത്തണോ ഏത് വേണോ യൂസ് ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ ഒരു ഇൻസ്റ്റൻസ് ഡൗൺ ആവുകയാണ്, അങ്ങനെയാണെങ്കിൽ നമ്മളെ സൈറ്റ് ഡൗൺ ആവാൻ പാടില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഡോക്കർ ആയിട്ട് ഇമേജ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ഇൻസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് ഇതേ മെഷീനിൽ തന്നെ ഡിപ്ലോയ് ചെയ്യാം. സോ അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ഈ ഡോക്കറൈസ് ചെയ്യുന്നത്. ഈ ഡോക്കറൈസ് ചെയ്തതിന് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ സാധനങ്ങൾക്ക് വരുന്നത്. ഈ ജി കെ എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ ആണ്. അതിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ഇത്രയും നേരം, മീൻസ് എല്ലാ തവണയും അറ്റ്ലീസ്റ്റ് ഒരു ഇൻസ്റ്റൻസ് ഓഫ് ദ ആപ്ലിക്കേഷൻ റൺ ആവണം. അത് അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ജി കെ അത് നോക്കും ഒരു ഇൻസ്റ്റൻസ് റൺ ആവുന്നുണ്ടോ, ഈ ഒരു ഇൻസ്റ്റൻസ് എന്തെങ്കിലും ഒരു കാരണം ഇപ്പൊ ആക്ച്വലി ഇതൊക്കെ റൺ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ മെഷീനിലാണ്, ആ മെഷീൻ ഡൗൺ ആവുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പിന്നപ്പ് പുതിയൊരു മെഷീൻ, അതായത് നോഡെന്ന് പറയും, അത് സ്പിന്നപ്പ് ചെയ്ത് അതിൽ ഈ ഇൻസ്റ്റൻസിന്റെ ഒരു കോപ്പി ഉണ്ടാക്കും. ഈ ലോഡ് കൂടുന്നതിനനുസരിച്ച് ഇതിന്റെ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് കോപ്പി ഉണ്ടാക്കും. അതൊക്കെ എന്ന് വെച്ചാൽ കണ്ടെയ്നർ ഓർക്കസ്ട്രേഷൻ. ഇതൊക്കെ ചെയ്യുന്നത് ജി കെയും ഈ പറഞ്ഞ ജി കെയിൽ നമ്മൾ കോൺഫിഗർ കൂടെ ചെയ്ത് കൊടുക്കുന്നു. സോ അങ്ങനെ കോൺഫിഗർ ചെയ്യണ്ട, ഫുള്ളി മാനേജ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ് വരുന്ന സമയത്താണ് ഈ ഉദ്ദേശം പറഞ്ഞ ഈ ക്ലൗഡ് റണ്ണൊക്കെ വരിക. സോ അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടെയ്നർ ഇത്ര വേണം, മിനിമം ഇത്ര വേണം, അങ്ങനെയൊന്നും പറഞ്ഞു കൊടുക്കണ്ട, അവൻ തന്നെ അത് എല്ലാം ഹാൻഡിൽ ചെയ്യും. സോ ഇപ്പം നമ്മൾ ഉദ്ദേശം പറഞ്ഞു നേരത്തെ ആപ്പ് എഞ്ചിൻ്റെ ഉദ്ദേശം കാണിച്ച ഫ്ലെക്സിബിൾ ആണ്. ഞാനന്ന് കഴിഞ്ഞ ബുധനാഴ്ച സെഷൻ എടുത്തപ്പം സ്റ്റാൻഡേർഡ് ആണ് കാണിച്ചത്. സോ ഇതിൽ പോകുന്ന സ്റ്റാൻഡേർഡിൽ പോകുമ്പം നമ്മൾ ജസ്റ്റ് കോഡ് മാത്രമേ ഇടുന്നുള്ളൂ, ബട്ട് ഈ ഫ്ലെക്സിബിളിൽ പോകുമ്പം ആക്ച്വലി നമ്മളത് ഒരു കോഡ് ഇട്ടിട്ട് നമ്മൾ ഡിപ്ലോയ് ചെയ്യുമ്പോൾ അതിനൊരു ഇമേജ്, അതായത് അതൊരു ഡോക്കർ ഇമേജ് ഉണ്ടാക്കി അതിൻ്റെ ഇൻസ്റ്റൻസ് ആണ് അവിടെ ഡിപ്ലോയ് ആയിരുന്നത്. അവിടെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, നമുക്ക് ആ മെഷീനിൽ SSH ചെയ്ത് കയറാനും അതിൻ്റെ നെറ്റ്വർക്കൊക്കെ ചെയ്യാനും അങ്ങനെ കുറേ ഫ്ലെക്സിബിലിറ്റി ആപ്പ് എഞ്ചിൻ ഫ്ലെക്സിബിളി ഉണ്ട്. ബട്ട് സ്റ്റാൻഡേർഡിൽ പോകുന്ന സമയത്ത് ആ ഫ്ലെക്സിബിലിറ്റി നമുക്കില്ല. സോ അങ്ങനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആണ്, മീൻസ് നമ്മളെ യൂസ് കേസ്. ഇപ്പം സ്റ്റാൻഡേർഡിൽ പോവുകയാണെങ്കിൽ അവർ പറയുകയാണ് നോഡ് JSON ഇന്ന വെർഷനെ അതിൽ ഓടിക്കാൻ പറ്റുള്ളൂ, ഡോണറ്റ് ഇന്ന വെർഷനെ ഓടിക്കാൻ പറ്റുള്ളൂ, ജാവയാണെങ്കിൽ ജാവയുടെ ഒരു പർട്ടിക്കുലർ വെർഷനെ ഓടിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ്. പക്ഷേ ഇല്ല, നമുക്ക് വേറെ ഒരു വെർഷൻ, വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പൈത്തണിൽ പഴയ ഏതെങ്കിലും ഒരു വെർഷനിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഡോക്കർ ഇമേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെനിക്ക് ഏതിൽ വേണോ ഓടിക്കാം. അതാണ് അവിടെ നമ്മൾ ഡോക്കർ ചെയ്യുമ്പോൾ, ഡോക്കറൈസ് ഒരു ആപ്ലിക്കേഷൻ ഡോക്കറൈസ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ്. ഹലോ, മനസ്സിലായിരുന്നു? അല്ല, ഇത്രയേ ഉള്ളൂ ഞാൻ ബേസിക്കലി റാപ്പ് ചെയ്യുന്നതാണ്. അപ്പോ ഇത്രയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അതും പറയാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങ് റാപ്പ് ചെയ്യാം എന്തായാലും. നമ്മുടെ കഴിഞ്ഞ പ്രസന്റേഷന്റെ ആ PPT ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ എനിക്ക് കിട്ടിയില്ലായിരുന്നു. രണ്ട് പ്രസന്റേഷന്റെ കഴിഞ്ഞ ഒരു ഇത് ഉണ്ടാവില്ലേ, നോട്ട്സ്? അത് ബാക്ക് ചാനലിൽ ഷെയർ ചെയ്തോളാം. തുഫൈൽ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞങ്ങൾ കറക്റ്റ് ചെയ്തോളാം. ഉദ്ദേശം നമ്മുടെ പ്രസന്റേഷൻ കഴിഞ്ഞില്ലേ, വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക് ഓർഗനൈസ് ചെയ്തതിനു ശേഷം എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. തുഫൈൽ പറഞ്ഞ് നോട്ട് ചെയ്തിട്ടുണ്ട്. തുഫൈലിൻ്റെ ഇതായ തുഫൈലിനായാലും ശരി, ബാക്കി മറ്റുള്ളവർക്കായാലും നമ്മൾ ടേക്ക് അവേസ് അതുപോലെ തന്നെ PPTs നോട്ട്സ് ഞങ്ങളത് മെയിലിൽ കൂടെ തന്നെ അവൈലബിൾ ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഞങ്ങൾ ലിങ്ക് വഴിയാണെങ്കിൽ, ഐ മീൻ നമ്മുടെ വെബ്സൈറ്റിൽ ത്രൂ ഹൈപ്പർ ലിങ്ക് വഴിയാണെങ്കിൽ കൂടി ഞങ്ങളത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്ലാക്ക് ചാനലിലോ ബിഗിനർ സീരീസിൻ്റെ ഗ്രൂപ്പ്സ് വഴി നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഇന്നത്തെ സെഷനിൽ നിങ്ങൾ നോളജബിൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു, എല്ലാവരും ഫോളോ ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ ജോയിൻ. അപ്പോൾ പുതിയൊരു മൊഡ്യൂളും പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഉദേശ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.